السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم، يا خير من دفنت بالقاع عظمه فطاب من طيبهن القاع والأكم. نفسي فداء لقبر أنت ساكنه، فيه العفاف وفيه الجود والكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. يا دي ميت نور الله أحمد نبي صلى الله، أشرف الخلق رسول الله، عدر وايا نبي الله، بدريلم إيريا شوب نبي، بيبي آمينة تندي صبي، ولد الأمين أي بنا نبي
ആമന്നാ ബിറസൂലില്ലാ ആമന്നാ ബിറസൂലില്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു എല്ലാ ബലാലും ആഫത്തും എടങ്ങേരുകൾ മുസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ കാക്കണം യാ റബ്ബനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ മിസ്ര നാട്ടിൽ മൺമറഞ്ഞനെ ഫീ സബീ റബിയല്ലാ ബീവിടെ ബറക്കത്തിനാലിയമൈ കാക്കണം യാ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാ ദിൽമേ ഖുദാ കി മുഹബ്ബത് ബസാ ലോ അപ്നെ ചെഹരേ കോ നമാസ് സേ നൂറാനി ബനാ ലോ ദുനിയാ കി മുഹബ്ബത് സേ ക്യാ മിലേഗാ ദോസ്തോ നബീ കി സുന്നത് സേ ജന്നത് സജാ ലോ രസാ സേ പൂച്ചാ യശാൻ കൈസീ ഹേ അതാ രസാ നഹീ പതാ യഹീ നബീ 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 ആദരണീയരായ പണ്ഡിതന്മാർ, വേദിയിൽ ഉപവിഷ്ടരായ മഹല്ല് നേതാക്കൾ, ശബ്ദം ശ്രവിക്കുന്ന ഏറ്റവും ആദരണീയരായ കാരണവന്മാർ, എനിക്കേറ്റവും താല്പര്യമുള്ള യുവാക്കൾ, മറക്കപ്പുറത്തിരുന്ന് വിനീതന്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരിൽ നല്ലവരായ ഉമ്മമാർ, സഹോദരിമാർ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ മഹത്തായ സംരംഭം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് നമുക്ക് ഗുണമായി സാക്ഷി നിൽക്കുന്ന മജ്ലിസായി അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ മുഴുവൻ സല്ലാത്തുകൾ, അപാകതകൾ വിട്ടുകൊടുത്ത് മാപ്പാക്കുകയും ഖബർ ജീവിതം സന്തോഷകരമാക്കുകയും മിന്നൽ വേഗതയിൽ സിറാത്തു പാലം വിട്ടുകടക്കുകയും മഹശറ വൻസഭയിലെ മുഴുവൻ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാനും തുടർന്ന് നമ്മുടെ ഏഴ് കിതാബുകൾ വലങ്കയിൽ സ്വീകരിക്കാനും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹീതമായ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാനും തുടർന്ന് ഒരു വിഭാഗം സ്വർഗത്തിലേക്കും വേറെയൊരു വിഭാഗം നരകത്തിലേക്കും ചെല്ലുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അനുഗ്രഹീതമായ കൈകൊണ്ട് ഉദ്ഘാടനം ചെയ്യുന്ന
ആ മഹത്തായ സ്വർഗത്തിൽ കാലൂന്നുകയും തുടർന്ന് ഹബീബിന്റെ ജിവാറിലായി ചാരത്ത് സ്വർഗത്തിൽ സംഗമിക്കാൻ അല്ലാഹുവേ ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ മുഴുവൻ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വലിയവർക്കും ചെറിയവർക്കും നാമമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം മരണപ്പെട്ടു പോയവരുണ്ടോ മുഴുവൻ ആളുകൾക്ക് നീ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. സഹോദരന്മാരെ, ഇവിടെ നടക്കുന്ന സ്വലാത്തിന്റെ വാർഷിക പരിപാടിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള 4 ദിവസത്തെ മതപ്രഭാഷണ പരമ്പര, അതിന്റെ 3ാം ദിവസത്തിലാണ് നാം ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. വളരെയധികം കാലോചിതമായ ഒരു വിഷയമാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. എത്ര പറഞ്ഞാലും മതിയാകാത്ത, എത്ര കേട്ടാലും തീരാത്ത, വീണ്ടും വീണ്ടും പറയേണ്ടതും വീണ്ടും വീണ്ടും കേൾക്കേണ്ടതും പറയുന്നതിലുപരി കേൾക്കുന്നതിലുപരി ശ്രദ്ധിക്കേണ്ടതുമായ ഒരു പ്രധാനപ്പെട്ട കാര്യം. അല്ലാഹു തആല നമുക്ക് ഈ വിഷയം ഗുണമാക്കി തരുമാറവട്ടെ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ പരലോകത്ത് രക്ഷപ്പെടലാണ്. സാധുവായ ഞാനിവിടെ പ്രഭാഷണത്തിന് വന്നത് ഈ സദസ്സുകൊണ്ട് എന്റെ പരലോകം രക്ഷപ്പെടണം, നിങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുള്ളതും ഇത് കേട്ട് വല്ലതും ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റിയ വല്ലതും ഉണ്ടെങ്കിൽ അതങ്ങ് കൊണ്ടുവന്ന് അത് മുഖേന നിങ്ങളുടെയും പരലോകം രക്ഷപ്പെടുത്താനാണ്. അല്ലാഹു അതിന് കാരണമാക്കി തരട്ടെ ഈ സദസ്സ്. പക്ഷേ ആ പരലോക വിജയം നമുക്ക് കൈവരിക്കണമെങ്കിൽ അതിനു മുമ്പ് നമുക്കൊരു സ്റ്റേഷൻ ഉണ്ട്. ഇപ്പൊ ഇങ്ങോട്ട് ഇച്ചിലങ്കോട് ദീനാർ നഗറിലേക്ക് വരുമ്പോ അതിനു മുമ്പൊരു സ്റ്റേഷൻ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ബന്ദിയോട് പരലോകം എന്ന ലോകത്തേക്ക് എത്തിച്ചെല്ലുന്നതിനു മുമ്പ് ഉള്ള സ്റ്റേഷനാണ് ഖബർ. ആ ഖബറിൽ രക്ഷപ്പെട്ടാലേ പരലോകത്ത് രക്ഷപ്പെടും. ആ ഖബറിൽ പരാജയപ്പെട്ടാൽ പരലോകത്തും പരാജയമാണ്. ഇത് വഴുത് പറയാൻ മാത്രമുള്ള ഒരു മാറ്റർ അല്ല, കേട്ട് രസിക്കാൻ മാത്രമുള്ള ഒരു മാറ്റർ അല്ല, അനുഭവിക്കാനുള്ള യാഥാർത്ഥ്യമാണ്, സാങ്കല്പികമല്ല, ഇമേജിനേഷൻ അല്ല. ആ ഖബറു എത്ര കണ്ട് ഗൗരവം എന്ന് ചോദിച്ചാൽ, എനിക്ക് കിടക്കാൻ ഒരു മണ്ണുണ്ട്. എന്റെ വിഷയം ഞാൻ മറന്നിട്ടില്ല, അതിന്റെ ഇൻട്രഡക്ഷൻ ഒരാമുഖം എന്ന നിലക്ക് ഇതങ്ങ് കൊണ്ടുവരുന്നു മാത്രമാണ്. നിങ്ങൾക്കും കിടക്കാൻ ഒരു ഖബറും, ഓരോരുത്തർക്കും ഓരോ ഖബറുകൾ. നമ്മുടെ ഖബറുകൾ നമ്മോട് എല്ലാ ദിവസവും അൽ ഖബറു യുനാദി കുല്ല യൗമിൻ ഖംസ അം ഉമൂരിൻ ഖംസ മറാത്ത്. നമുക്ക് പോയി കിടക്കാനുള്ള ഖബറ് എല്ലാ ദിവസവും നമ്മോട് 5 കാര്യം 5 തവണ ഖബറ് നമ്മോട് വിളിച്ചു പറയുന്നു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അതിൽ ഒന്ന് അന ബൈത്തുൽ വഹ്ദ. മനുഷ്യ, ഖബറ് തമാശയല്ല, ഞാൻ ഏകാന്തതയുടെ വീടാണ്. ഇവിടെ നിന്റെ മക്കളില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, മാതാപിതാക്കളില്ല, നേതാക്കളില്ല, അനുയായികളില്ല, ഫ്രണ്ട് സർക്കിൾസ് ഇല്ല, ഒരാളും ഇല്ല, ഞാൻ ഒറ്റക്കാണ്. അങ്ങനെ ഒറ്റക്ക് കിടക്കേണ്ട മണ്ണാണ് എന്റെ മണ്ണ് എന്ന് ഖബർ എന്നോട് നിങ്ങളോടും എല്ലാ ദിവസവും 5 തവണ വിളിച്ചു പറയാം.
രണ്ടാമത്തത് അനബൈത്തു ഗുൽമ, മനുഷ്യ ഞാൻ ഇരുട്ടിന്റെ വീടാണ്. ഭൗതിക ലോകത്ത് ജീവിക്കുന്ന സമയത്ത് ഇഷ്ടംപോലെ വെളിച്ചമുണ്ട്, ഇരുട്ടിന്റെ ശല്യമില്ല. അതേസമയം എന്നിൽ കടക്കാൻ വന്നാൽ ഞാൻ ഇരുട്ടിന്റെ വീടാണ്. മൂന്നാമത്തെ അനബൈത്തുൽ അഫായി, ഞാൻ പാമ്പുകളുടെ ഗേഹമാണ്. എന്റെ വീട്ടിൽ പാമ്പിന്റെ ശല്യമുണ്ട്. അങ്ങനെ പാമ്പിന്റെ ശല്യമുള്ള വീട്ടിലേക്കാണ് നീ വരാൻ പോകുന്നത്. നാലാമത്തത് അനബൈത്തു സാഇലി മുൻകരിം വനഖീർ, മുൻകർ നഖീർ എന്ന മാലാക്കമാരുടെ ഏഞ്ചൽമാരുടെ ചോദ്യം ചോദ്യശരങ്ങൾ കയറി വരുന്ന വീടാണ് എന്റെ. നാലു കാര്യങ്ങൾ വിളിച്ചു പറയുന്നതിന് പുറമേ ഖബ്ര് വിളിച്ചു പറയുകയാണ്. ഞാൻ ഏകാന്തതയുടെ വീട്, ഇരുട്ടിന്റെ വീട്, പാമ്പുകളുടെ വീട്, അതുപോലെ തന്നെ ഞാൻ മുങ്കർണക്കീർ എന്ന മലക്കുകൾ ചോദ്യം ചോദിക്കുന്ന വീട്, അതിന് പുറമേ ഞാൻ വിരിപ്പില്ലാത്ത സ്ഥലമാണ്, കിടക്കയില്ലാത്ത സ്ഥലമാണ്. ഈ അഞ്ചു കാര്യം ഒരു മനുഷ്യനോട് ഖബർ വിളിച്ചു പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഖബറിൽ ഒരു മനുഷ്യൻ രക്ഷപ്പെടാനുള്ള മാർഗം കണ്ടെത്തുക, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് ഖബറിൽ നിന്ന് ഒരു മനുഷ്യന് രക്ഷ ലഭിക്കുന്നത്? എങ്ങനെയാണ്? ഒരുപാട് കാര്യങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. ഈ അടുത്ത് ഇങ്ങനെ കിതാബ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഹദീസ് കണ്ടു, ഒരുത്തനെ കൊന്നത് അവന്റെ വയറാണെങ്കിൽ അവനെ ഖബറിൽ ശിക്ഷിക്കപ്പെടൂല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എങ്ങനെയാണ് ഒരു മനുഷ്യനെ വയറ് കൊല്ലുക? വയറിനെ ചിലപ്പോ മനുഷ്യൻ കൊല്ലാന്നല്ലാതെ വയറി മനുഷ്യനെ എങ്ങനെയാ കൊല്ല? അതായത് പണ്ഡിതന്മാർ പറഞ്ഞു, ശക്തമായ വയറുവേദന, സഹിക്കാൻ പറ്റാത്ത വയറുവേദന, ഫഇന്ന അലമൽ ബത്നി കസീറത്തുൻ വമുഇലിമത്തുൻ. വയറിന്റെ വേദന എന്ന് പറഞ്ഞാൽ അതിന് പല കാരണവും ഉണ്ടാകും, ശക്തവുമാണ്. അങ്ങനെ ശക്തമായ വയറുവേദനയെ തുടർന്ന് ആ വയറുവേദന കാരണമായി ഒരാൾ മരണപ്പെട്ടാൽ ആ മനുഷ്യനെ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് റഹ്മത്തുൽ ലിൽ ആലമീന സയ്യിദുൽ വറാ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെട്ടവരെ കുറിച്ച് ധാരാളം പണ്ഡിതന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട്, അതൊന്നും ഇപ്പൊ പറയാൻ നേരമില്ല. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ എല്ലാ മനുഷ്യനും ഖബറിൽ അദാബുണ്ട്. ആ ഖബറിലെ അദാബിൽ നിന്ന് രക്ഷപ്പെടുന്ന മൂന്ന് വിഭാഗങ്ങളുണ്ട് നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഏതാണ് ആ മൂന്ന് വിഭാഗം? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഒന്ന്, ആ മനുഷ്യന്റെ ജീവിതകാലത്ത് എന്നേക്കും അവന് ഉപകാരപ്രദമായ സ്വദഖ കൊടുത്തവനാണോ ആ കൊടുത്ത സ്വദഖ കാരണമായി അവന് എന്നെന്നും പ്രതിഫലം ലഭ്യമാണ്, ആ സ്വദഖ കൊടുത്തവനാണെങ്കിൽ അവന് ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷയുണ്ട്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതേ ജീവിതത്തിൽ ഉപകരിക്കുന്ന ഇൽമുള്ള മനുഷ്യനാണോ
അവന് ഒരു ഇൽമുണ്ട്. ആ ഇൽമ ജീവിതത്തിൽ ഉപകരിക്കുന്ന ഇൽമാണ്. എന്നാൽ അവനും ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാം. ഇനി മൂന്നാമത്തെ വിഭാഗം ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഒരാളാണ് ലഹു വലദുൻ സ്വാലിഹുൻ യദഉ ലഹു, മക്കളുടെ എണ്ണം അനുസരിച്ച് സ്വർഗം കിട്ടൂല കേട്ടോ, മക്കളുടെ എണ്ണത്തിന്റെ തോതനുസരിച്ചിട്ടല്ല സ്വർഗം കിട്ടല്. പിന്നെയോ ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ മൂന്നാമത്തെ വിഭാഗം ആരാണ്? ഉപ്പാക്ക് വേണ്ടി ഉമ്മാക്ക് വേണ്ടി എപ്പോഴും ദുആ ചെയ്യുന്ന സ്വാലിഹായ മക്കളുണ്ടോ? ആ സ്വാലിഹായ മക്കളുള്ള ഉപ്പയും ഉമ്മയും ഖബറിന്റെ അദാബിൽ നിന്ന് രക്ഷപ്പെടുന്നവരാണ്. ഇവിടെയാണ് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത്. മക്കളുണ്ടാവുക എന്നതല്ല, ആ നമ്മുടെ മക്കൾ എത്ര കണ്ട് സ്വാലിഹീങ്ങളാണ് എന്നതാണ്. ചില ആളുകൾക്ക് കല്യാണം കഴിഞ്ഞ മക്കളായിട്ടില്ല എന്ന പ്രയാസമാണ്. ഞാൻ ഓർത്തുപോകുന്നു, ഇന്നലെ രാത്രി, ഇന്ന് ഞാൻ ഇവിടെ പ്രസംഗിക്കുകയാണ്, എന്നാൽ ഇന്നലെ രാത്രി അതേ ബേക്കൽ മൗവൽ ഉറൂസിന്റെ സ്റ്റേജിലാണ് ഞാൻ പ്രസംഗിച്ചത്. അവിടത്തെ മഖാം സിയാറത്ത് കഴിഞ്ഞ് ഞാൻ അതാ വേദിയിലേക്ക് കയറിപ്പോകുന്നതിന്റെ ഇടക്ക് ഒരു സഹോദരൻ അടുത്തേക്ക് വന്നിട്ട് കൈപിടിച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾ ഒരുപാട് സദസ്സിൽ പോകുന്നവരാണല്ലോ, ആ സദസ്സിൽ ഒരുപാട് മുഅ്മിനീങ്ങൾ ഉണ്ടാകുമല്ലോ, അവർ എനിക്ക് വേണ്ടി ഉസ്താദ് ദുആ ചെയ്താൽ അവർ ആമീൻ പറയുമല്ലോ, എന്റെ കാര്യത്തിന് ഉസ്താദ് ഒന്ന് ദുആ ചെയ്യണേ. ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, എന്തിനാണ് ദുആ ചെയ്യേണ്ടത്? അപ്പോളാ പറഞ്ഞ മറുപടി, ഉസ്താദേ, കല്യാണം കഴിഞ്ഞ് അതേ 15 വർഷങ്ങളോളമായി മക്കളില്ല, എന്തൊരു സങ്കടമാണ് സഹോദരന് മക്കളില്ലെന്ന് പറയാൻ, എന്തൊരു പ്രയാസമാണ് കൂട്ടുകാരന് മക്കളില്ല എന്ന് പറയാൻ. സുബ്ഹാനല്ലാഹ്, ചിലർ മക്കളില്ല എന്നതിന്റെ പേരിൽ പ്രയാസപ്പെടുന്നു. എന്തേ കാരണം ഞാനിപ്പോ യുവാവാണ്, കുറച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രായമുള്ളവനാകൂ, പ്രായമുള്ളവനായാൽ പിന്നെ എനിക്ക് നയിച്ചിട്ട് പൈസ തരണ്ടേ, ജോലി ചെയ്തിട്ട് എനിക്ക് അതേ കാശ് തരണ്ടേ എന്ന് കരുതിയിട്ട് മക്കളില്ലെങ്കിൽ വിഷമിക്കുന്ന ചില രക്ഷിതാക്കളുണ്ട്, അതല്ലെങ്കിൽ ദമ്പതികളുണ്ട്. അല്ല, അങ്ങനെയല്ലോ ഖേദിക്കേണ്ടത്. എനിക്ക് ചിലപ്പോ എന്റെ അമൽ ഉപകരിക്കാത്ത ദിവസമാണെങ്കിലും എന്റെ മകൻ നല്ലവനാണോ, എന്റെ മകൾ നല്ലവളാണോ, ആ എന്റെ മക്കൾ കാരണമായി എനിക്ക് സ്വർഗത്തിലെത്താമല്ലോ. അതുകൊണ്ടാണ് മക്കളില്ലാത്തവരോടും മക്കളുള്ളവരോടും ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചൊരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിലുണ്ട്. ഈ സദസ്സിലും ചിലപ്പോ കല്യാണം കഴിഞ്ഞ് വർഷങ്ങളോളമായി മക്കളില്ലാത്തവരുണ്ടായേക്കാം. അത്തരത്തിലുള്ള പുരുഷന്മാരുണ്ടെങ്കിൽ, സ്ത്രീകളുണ്ടെങ്കിൽ പറയട്ടെ, മക്കളാകാനും അതുപോലെ ഉള്ള മക്കൾ തന്നെ നന്നാകാനും ദുആ ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചൊരു പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിലുണ്ട്. ഏതാണത്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ وَذُرِّيَّاتِنَا قُرَّةَ أَعْيُنٍ وَاجْعَلْنَا لِلْمُتَّقِينَ إِمَامًا. എന്താണ് അതിന്റെ അർത്ഥം? രക്ഷിതാക്കളെ,
റബ്ബന ശരിക്കും കേൾക്കണം, റബ്ബന നമ്മുടെ റബ്ബേ ഹബ്ലന നമുക്ക് തരേണമേ മിൻ അസ്വാജിന നമ്മുടെ ഇണകളിൽ നിന്നും, വദുരിയാതിന നമ്മുടെ സന്താനങ്ങളിൽ നിന്നും തരേണമേ, ഖുർറതായുൻ എങ്ങനെയെങ്കിലുമുള്ള സന്താനം കിട്ടിയിട്ട് കാര്യമില്ല, ഖുർറതായുൻ ആ മക്കളിലേക്ക് നോക്കുമ്പോ നമ്മുടെ കണ്ണിന് നല്ലൊരു സന്തോഷമുണ്ടാകണം, ആ മക്കളിലേക്ക് നോക്കുമ്പോ കണ്ണു കുളിർമയാകണം, അങ്ങനെയുള്ള മക്കളെ തരേണമേ. അതാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. ഇത് മക്കളില്ലാത്തവർ മക്കളാകാനും മക്കളുള്ളവർ തന്നെ ആ മക്കള് നന്നാകാനും ദുആകി ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് പരിശുദ്ധ ഖുർആനിലെ ആയത്താണ്. അപ്പൊ ഈ ഒരു ദുആയിൽ നിന്ന് മനസ്സിലാകുന്നു, ഈ ഒരു ആയത്തിൽ നിന്ന് മനസ്സിലാകുന്നു, മക്കളുണ്ടാവുക എന്നതല്ല. ചിലരോട് ചോദിക്കൂ, അല്ല ഉപ്പാ നിങ്ങൾക്ക് എത്ര മക്കളാണ്? അപ്പൊ പറയൂ ഉസ്താദേ 12 മക്കളാണ്. ശരിയാണ്, 12 മക്കൾ. ഈ 12 മക്കളെ കൂട്ടത്തിൽ കൃത്യമായും 5 നേരം നിസ്കരിക്കുന്ന എത്ര മക്കളുണ്ട്? ഈ 12 മക്കൾ ആൺമക്കളാണെങ്കിൽ ആ കൂട്ടത്തിൽ കൃത്യമായും എന്നും സുബഹി ജമാഅത്തിന് പള്ളിയിൽ വന്ന് ഉസ്താദിന്റെ പിന്നിൽ നിന്ന് മഅമൂമായി നിസ്കരിക്കുന്ന മക്കൾ എത്രയുണ്ട്? ഇല്ല എന്നാണോ മറുപടി? ആ 12 മക്കളെ കൊണ്ടും കാര്യമില്ല. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും പറയട്ടെ ഉപ്പമാരെ ഉമ്മമാരെ, ചെറുപ്പത്തിൽ മക്കൾ വഴിതെറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോ പലപ്പോഴും നാം അതൊരു ചെറിയ വിഷയമായും കാണും. നമ്മൾ പറയൂ, എന്താ പറയാ, അത് ചെറിയ മക്കളല്ലേ, സാരമില്ല. പക്ഷേ നമ്മളപ്പോ അവിടെ ഒരു കാര്യം മറന്നുപോയി, ഈ ചെറിയ മക്കള് ചെറുപ്പത്തിൽ വല്ലതും പതിവാക്കി കൊണ്ടുവന്നാൽ അതേ പതിവിലായിരിക്കും ആ മക്കള് വലുതാവുക എന്നത് മറന്നുപോയി. ഇന്ന് കണ്ടില്ലേ യുവാക്കളുടെ നീക്കുപോക്കങ്ങൾ എങ്ങനെയാണ്? ഈ സദസ്സിൽ എത്രയോ ഈമാനുള്ള ചെറുപ്പക്കാരുണ്ട്, ഈമാനുള്ള യുവതികളുണ്ട്. ഞാൻ അവരെ കുറിച്ചല്ലോ പറയുന്നത്, എന്നിട്ടും പറയട്ടെ, എത്രയോ ചെറുപ്പക്കാർ ഈ ഇൽമിന്റെ സദസ്സിലേക്ക് വന്നപ്പോ ഇതുപോലെ എത്ര യുവാക്കളാണ് ചിലപ്പോ പരിസരങ്ങളിൽ ഉണ്ടായേക്കാം, വാളിന്റെ സദസ്സിൽ വന്നിരിക്കാൻ അവരെ കിട്ടൂല. എവിടെയെങ്കിലും ഗാനമേളയുണ്ടായാലോ ആ സദസ്സിൽ സജീവമാണ്, എവിടെയെങ്കിലും പട്ടുറുമാലുണ്ടായാലോ ആ സദസ്സിൽ സജീവമാണ്, എവിടെയെങ്കിലും DJ ഉണ്ടായാലോ ആ സദസ്സുകളിൽ സജീവമാണ്, എവിടെയെങ്കിലും റിയാലിറ്റി ഷോ ഉണ്ടായാലോ ആ സദസ്സുകളിൽ സജീവമാണ്. പക്ഷേ ആ ചെറുപ്പക്കാരെയോ ഇൽമിന്റെ സദസ്സിൽ കിട്ടുന്നില്ല. ഇനി അത് മാത്രമാണോ? എത്ര ചെറുപ്പക്കാരാണ് ഉപ്പമാരെ, ഞാൻ നിങ്ങളുടെ മക്കളെ കുറിച്ചല്ല പറയുന്നത്, അവരെല്ലാം നല്ല മക്കളാണ് കേട്ടോ, അല്ലെങ്കിൽ അള്ളാഹു നമ്മുടെ മക്കളെ നന്നാക്കി തരട്ടെ. എത്ര യുവാക്കളാണ്, സുബ്ഹാനല്ലാഹ്, അവരുടെ തലയിലെ ഹെയർ സ്റ്റൈലിലേക്ക് നോക്കിയാൽ തന്നെ ഇവനേത് ജാതിയാണ് എന്ന് പോലും സംശയിച്ചു പോകുന്ന എത്ര ചെറുപ്പക്കാരാണ്. അതേ കാരണം അവന്റെ തലയിലെ ഹെയർ സ്റ്റൈൽ ഇസ്ലാമികമല്ല, അവന്റെ തലയിലെ ഹെയർ സ്റ്റൈൽ അത് വികൃതമാണിരിക്കുകയാണ്. അവനെങ്ങനെ കോലം കെട്ടിയതാണ്? അവൻ കോലം കെട്ടാൻ കാരണം ആരാണ്? കാരണം സിനിമ നടനാണ്. ഇവൻ ഏതോ ഒരു സിനിമ നോക്കിയതാണ്.
ആ സിനിമ നോക്കിയപ്പോ സിനിമയിലെ നടൻ ആ രൂപത്തിലാണ് തലയിലെ മുടി കളഞ്ഞത്. അപ്പൊ ഇവനും തലമുടി എങ്ങനെ കളഞ്ഞു? സുബ്ഹാനല്ലാഹ്. ഞാൻ എന്റെ കർണാടക സ്റ്റേറ്റിൽ എന്റെ ജില്ലയായ ചിക്കമഗളൂർ ജില്ലയിൽപ്പെട്ട എന്റെ മലയോര പ്രദേശമായ കളസ എന്ന നാട്ടിൽ ഞാൻ അവിടത്തെ ജഗദീശ്വര ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയി ഓതിപ്പഠിക്കുന്ന കാലത്ത്, അന്ന് ഞാൻ അവിടെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, ഇന്ന് എനിക്ക് വയസ്സ് 30 ആണ്, പക്ഷെ അന്ന് ഞാൻ അവിടെ അതേ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്കാകെ പരിചയമുള്ളത് 2 ഹെയർ സ്റ്റൈലാണ്. അതിന്റെ അർത്ഥം ഞാൻ ആ ഹെയർ സ്റ്റൈൽ ചെയ്തിരുന്നു എന്നല്ല, എന്റെ ഉപ്പ അതിന് സമ്മതിച്ചിട്ടില്ല, എന്റെ ഉമ്മ അതിന് സമ്മതിച്ചിട്ടില്ല. അന്ന് എനിക്ക് പരിചയമുള്ള ആകെ 2 ഹെയർ സ്റ്റൈലാണ്, ഒന്ന് വെജ് കട്ടാണ്, മറ്റൊന്ന് പോലീസ് കട്ടാണ്. ഈ 2 കട്ട് എനിക്ക് അന്ന് പരിചയമുണ്ട്. അതിനർത്ഥം ഞാൻ ആ കട്ടിങ് ഞാൻ ചെയ്തു എന്നൊന്നുമല്ലോ. വെജ് കട്ട്, പോലീസ് കട്ട് എന്നാ ഈ 2 കട്ട്? ഇതിനർത്ഥം എല്ലാ പോലീസുമാരും ആ കട്ടിങ് ചെയ്യുന്നത് കൊണ്ട് പോലീസ് കട്ട് എന്ന് പേര് വെച്ചു എന്നതല്ല. അതല്ലെങ്കിൽ എല്ലാ പച്ചക്കറി കച്ചവടം നടത്തുന്നവർ അങ്ങനെ കട്ടിങ് ചെയ്യുന്നത് കൊണ്ട് വെജ് കട്ട് എന്ന് വെച്ചു എന്നല്ല. ആ 2 കട്ടിങ്ങിന് അങ്ങനെ പേര് വെച്ചു, പേരങ്ങനെയുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാരാ, ഇന്നോ ഇന്നെത്ര കട്ടിങ്ങുകളാണ്. നമുക്കിങ്ങനെ സലൂണിൽ കയറാൻ സമയം കിട്ടൂല. നാട്ടിലുള്ള സമയത്ത്, സ്ഥാപനത്തിലുള്ള സമയത്ത്, അവ ചിലപ്പോ വാതിന് പോകുന്ന സമയത്ത് എവിടെയെങ്കിലും ആൾ തിരക്കുകളൊന്നുമില്ലാത്ത സലൂണ് കണ്ടാൽ ഡ്രൈവറിനോട് പറയും, പെട്ടെന്ന് വണ്ടി അങ്ങ് സൈഡാക്കാൻ വേണ്ടി പറയും. എന്നിട്ട് ആ സലൂണിൽ കയറും, എന്നിട്ട് ആ ബാർബറിന്റെ മുന്നിൽ തല കാണിച്ചു കൊടുക്കും, തലയിൽ മുടി കളയാൻ. സുബ്ഹാനല്ലാഹ്. ഞാൻ ഈ അടുത്ത് ഒരു സലൂണിലങ്ങ് കയറിയപ്പോ ആ സലൂണിലെ ബാർബർ അതാ ഒരു മെനു കൊണ്ടുവന്നു തന്നു. സാധാരണഗതിയിൽ ഹോട്ടലിൽ കയറിയാലാണല്ലോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മെനു കൊണ്ടുവന്നു തരല്. ഈ മെനു അങ്ങ് കണ്ടപ്പോ എനിക്ക് അത്ഭുതം തോന്നിപ്പോയി. ഞാൻ അവനോട് ചോദിച്ചു, പൊറോട്ടയും ഇറച്ചക്കറിയും ഇവിടെയും കിട്ടുവോ? അപ്പോളാ ഇവൻ പറഞ്ഞ മറുപടി, അല്ല മുസ്ലിയാരെ, അത് പൊറോട്ടയും ഇറച്ചക്കറിയും കിട്ടാൻ വേണ്ടിയല്ല, മറിച്ച് നിങ്ങളുടെ തലയിലെ ഹെയർ സ്റ്റൈൽ ഏത് സ്റ്റൈലാകണം എന്നാണ്. എന്നിട്ട് കണ്ടില്ലേ ഒരുപാട് സ്റ്റൈൽ എനിക്ക് ഇങ്ങനെ കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു സ്റ്റൈലും എനിക്ക് വേണ്ട കാരണോ? ഞാൻ അങ്ങനെ സ്റ്റൈലും കാണിച്ചിട്ട് സ്റ്റേജിൽ കയറിയിട്ട് വേദം പറഞ്ഞവര് നാട്ടുകാർ പറയുക, ഡിസ്കോ മുസ്ലിയാരാണെന്ന് പറയും. ഇയാൾ ഡിസ്കോ മുസ്ലിയാരാണെന്ന് പറയും, അതുകൊണ്ട് എനിക്കത് ഇഷ്ടമില്ല. ആ സ്റ്റൈൽ എനിക്ക് വേണ്ട. പഴയ കാലത്തുള്ള ഒരു കട്ടില്ലേ, ആ കട്ട് തന്നെ ധാരാളമാണ്. എല്ലാ സ്ഥലത്തും ഒരുപോലെ മുടി കളയുക, അതാണ് പഴയ കാലത്തെ കട്ട്, അത് മതി. ഞാൻ പറയട്ടെ ഉമ്മമാരെ, ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരായ മക്കൾ എത്ര മക്കളാണ് ഓരോ സിനിമാ നടന്റെ കോലം കെട്ടുന്നത്. എന്തേ നമ്മുടെ മക്കൾ പിഴക്കാൻ കാരണം? തീർന്നില്ല. കല്യാണത്തിന്റെ പേരിൽ എത്ര ആഭാസങ്ങളാ നടക്കുന്നത്. ഈ ദീനാര് നഗരിൽ ഇല്ലായിരിക്കും, എന്നാലും കാസർഗോഡ് ജില്ലയിൽ എത്ര സ്ഥലത്താണ് നടക്കുന്നത്. കല്യാണത്തിന്റെ പേരിൽ എത്ര തോന്നിവാസങ്ങളാ നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. എന്തേ നമ്മുടെ യുവാക്കളായ മക്കൾ അത്തരത്തിലുള്ള പേക്കൂത്തുകളിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നത്. ഇന്നാലില്ല. ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ എനിക്കൊരു കാറിന്റെ ഫോട്ടോ അയച്ചു തന്നു, എന്റെ വാട്സപ്പിലേക്ക് ഒരു കാറിന്റെ ഫോട്ടോ അയച്ചു തന്നു. നോക്കുമ്പോ നല്ലൊരു കാറാണ്, ആ കാറിനെ ആകെ കോലം കെട്ടിരിക്കാണ്. എങ്ങനെയെന്നറിയോ? അതാ ചളിയങ്ങെടുത്തിട്ട് പുരട്ടിരിക്കാണ്. അതൊരു ബ്ലൂ കളർ കാറാണ്, പക്ഷേ ചെറുപ്പക്കാരെന്ത് ചെയ്തു? ചളിയങ്ങെടുത്തിട്ട് കാറെങ്ങ് പുരട്ടിക്കൊടുത്തിരിക്കാണ്. ഞാൻ കരുതിയത് കള്ളന് പോകാനുള്ള കാറായിരിക്കുമെന്നാണ്. നോക്കുമ്പോ കള്ളന് പോകാനുള്ള കാറല്ല, പുതിയ അപ്പിളക്കും പുതിയ പെണ്ണിനും പോകാനുള്ള കാറാ. എന്തേ മുസ്ലിം ചെറുപ്പക്കാരൻ ഇങ്ങനെ അധപ്പതിക്കാൻ കാരണം? മുസ്ലിം ചെറുപ്പക്കാരൻ ഇങ്ങനെ അധപ്പതിക്കാൻ കാരണം എന്താണ്? സുബ്ഹാനല്ലാഹ്. എത്ര തോന്നിവാസങ്ങളാണ്. എന്തേ മുസ്ലിം ചെറുപ്പക്കാരന്റെ വസ്ത്രധാരണം? സുബ്ഹാനല്ലാഹ്.
ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ, ഇന്ന് ചെറുപ്പക്കാരോട് അറിവോടു അതേ താടി വെക്കണമെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഒരു മഹല്ലിൽ ഒരു സർവേ നടത്തിയാൽ, ഒരു മഹല്ലിൽ ഒരു സർവേ നടത്തിയാൽ താടിയില്ലാത്ത ചെറുപ്പക്കാരും താടിയുള്ള ചെറുപ്പക്കാരും നോക്കുമ്പോ താടിയുള്ളവരാണ് കൂടുതലും. ഒരു 100 ചെറുപ്പക്കാരാണെങ്കിൽ അതിൽ 90 ചെറുപ്പക്കാരും താടിയുള്ളവരാണ്. പിന്നെ ഒരു 10 ചെറുപ്പക്കാരെ താടിയില്ലാത്തവരായേക്കണം. അത് ചിലപ്പോ താടി വരാനുള്ള പ്രായമാകാത്തത് കൊണ്ടാടിയിരിക്കാം, അല്ലെ മുഖത്ത് താടി വരാത്തതായിരിക്കാം, അത് താടി വരാൻ വരുന്ന പ്രായമായിട്ട് വെക്കാത്തതല്ല. അതേ സമയത്ത് അവനെ മെല്ലെ അടുത്തേക്ക് വിളിച്ചിട്ട്, അല്ല ചെറുപ്പക്കാരാ, അല്ല അനുജ, നീ എന്തേ ഇങ്ങനെ താടി വെക്കാൻ കാരണമെന്ന് ചോദിക്കുമ്പോ ചിലപ്പോ അവൻ മറുപടി പറഞ്ഞില്ലെങ്കിലും അവന്റെ മീശ കാണുമ്പോ മനസ്സിലാകൂ, ഇത് നിബിധങ്ങളുടെ സുന്നത്തിന്റെ താടിയല്ല. എന്തേ കാരണം? നിബിധങ്ങളുടെ സുന്നത്തായ താടിയാണെങ്കിൽ മീശ ചെറുതാക്കലാ സുന്നത്ത്. താടി നീട്ടലോടുകൂടെ മീശ ചെറുതാക്കലാ, മീശ വെട്ടിക്കളയലാ സുന്നത്ത്. പക്ഷെ ഇവന്റെ താടി നോക്കുമ്പോഴോ മീശ ചെറുതാക്കുന്നില്ല, മീശയെ ഇങ്ങനെ നീട്ടിയിരിക്കുകയാണ്. അപ്പോഴല്ലേ മനസ്സിലാകുന്നത് ഇത് ഏതോ ഒരു സിനിമാ നടന്റെ മീശയാണ്, സിനിമാ നടന്റെ താടിയാണ്. അപ്പൊ അവൻ അനുകരിച്ചത് സിനിമാ നടനെയാണ്. എന്തേ നമ്മുടെ യുവാക്കളായ മക്കളെങ്ങനെ അത് പതിക്കാൻ കാരണം തീർന്നില്ല. ചോദിക്കട്ടെ രക്ഷിതാക്കളെ, നമ്മുടെ സമുദായത്തിൽ എത്ര തട്ടമിട്ട സഹോദരിമാരാണ്. ഇന്നലില്ല, ഉപ്പ നല്ല ഉപ്പയാണ്, ഉമ്മയാണെങ്കിലോ നല്ല ഉമ്മയാണ്. പക്ഷേ ആ നല്ല ഉപ്പയുടെയും ഉമ്മയുടെയും മകളായി വളർന്നു വന്ന പെൺകുട്ടി, മുസ്ലിം പെൺകുട്ടി, അവളതാ 10 ക്ലാസ് അങ്ങ് കഴിഞ്ഞ് കോളേജിൽ പോകുന്ന സമയമായപ്പോ, എന്തേ ഉപ്പ വേണ്ട, ഉമ്മ വേണ്ട, ജേഷ്ഠൻ വേണ്ട, അനുജൻ വേണ്ട, കുടുംബം വേണ്ട, നാടു വേണ്ട, നാട്ടുകാരെ വേണ്ട, ഇതൊന്നും വേണ്ടെന്ന് വെച്ച് കണ്ടുകിട്ടിയ ചെറുപ്പക്കാരൻ, അവൻ ഏത് പ്രസ്ഥാനക്കാരനാണ്, അവൻ ഏത് ജാതിക്കാരനാണ്, ഏത് മതക്കാരനാ, ഏത് വിശ്വാസക്കാരനാണ്, ഒന്നും മനസ്സിലാക്കാതെ, ഒന്നും ഉറപ്പിക്കാതെ കേവലം ബോയ്ഫ്രണ്ട് ആണെന്ന പേരും പറഞ്ഞ്, കാമുകനാണെന്ന പേരും പറഞ്ഞ്, പ്രണയം എന്ന നാലക്ഷരമുള്ള പദത്തെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അവന്റെ പിന്നാലെ ഒളിച്ചോടുന്നതെന്തിനാ? വളരെ വേദനാജനകമായ ഒരു കാര്യം പറയട്ടെയോ ഉമ്മമാരെ, ഞാൻ ഈ അടുത്ത് ഒരു ദൃശ്യം കണ്ടു. ആ ദൃശ്യത്തിൽ മുഖം തെളിഞ്ഞ് കാണുന്നില്ല കേട്ടോ, ഒരു കൂട്ടുകാരൻ ഷെയർ ചെയ്ത ദൃശ്യമാണ്. അതിലെന്താണെന്നറിയോ? അതേ പർദ്ദയണിഞ്ഞ മുസ്ലിം സഹോദരിയാണ്. ആ സഹോദരി ഒളിച്ചോടിയതാണ്. ആ ഒളിച്ചോടിയതിനെ തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തു. അവിടുന്ന് നേരെ കോടതിയിലെത്തി. ആ കോടതിയിലെ ജഡ്ജെന്ന് വിധിച്ചു, ഓ പെണ്ണെ, നിനക്ക് ആരെ കൂടെ പോകാനാണ് താല്പര്യം, അവന്റെ കൂടെ പോയിക്കോ. അപ്പൊ ഈ പെണ്ണ് ചിന്തിക്കുകയാണ്, ഉമ്മാന്റെ കൂടെ പോകണോ ഉപ്പാന്റെ കൂടെ പോകണോ, അതല്ല ബോയ്ഫ്രണ്ടിന്റെ കൂടെ പോകണോ. അവസാനം ഈ മുസ്ലിം സഹോദരി തലയിൽ തട്ടമിട്ട പെണ്ണ്, അതേ ശരീരമാസകലം പർദ്ദയണിഞ്ഞ പെണ്ണ്, ആ സഹോദരി തീരുമാനിക്കുകയാണ്, ഉമ്മ വേണ്ട, ഉപ്പ വേണ്ട. അതേ കഴിഞ്ഞ 1-2 ദിവസങ്ങൾക്ക് മുമ്പ് ഈ സഹോദരിയെ കൈപിടിക്കാനായി വന്ന ആ കാമുകന്റെ കൂടെ ഓടിക്കളഞ്ഞല്ലോ, ഒളിച്ചോടിയല്ലോ. ആ ഒളിച്ചോടുന്ന മകളോട് മോളെ പോകണ്ട എന്ന് ഉമ്മ എങ്ങനെയാ പറയുന്നതെന്നറിയോ ചെറുപ്പക്കാരെ, അറിയോ സഹോദരിമാരെ, അറിയുമോ ഉമ്മമാരെ, അറിയുമോ ഉപ്പമാരെ?
അതേ സ്വന്തം പ്രസവിച്ച ഉമ്മ ആ മകളുടെ കാല് പിടിക്കുകയാണ്. ആ മകളുടെ കാല് പിടിച്ചിട്ടാ പറയുന്നത്, മോളെ പോകണ്ടടി, നിന്റെ കാലുമ്മയായ ഞാൻ പിടിക്കുകയാണ്. ആ ഉമ്മ കാല് പിടിച്ചിട്ട് പോലും ആ മകള് കേട്ടില്ലല്ലോ രക്ഷിതാക്കളെ, ആ മകള് കേട്ടില്ലല്ലോ ജേട്ടന്മാരെ. അവൾ ആ അന്യമതസ്ഥരനായ അന്യമതസ്ഥനായ കാമുകന്റെ കൂടെ ഒളിച്ചോടിയല്ലോ. ഇങ്ങനെ എത്ര തോന്നിവാസങ്ങളാ നടക്കുന്നത്! ഇതൊക്കെ ആരാണ്? നമ്മുടെ മക്കളെ പോലെയുള്ള മക്കളാണ്. ആ മക്കളെ ദിനേന ആദപ്പതിച്ചു കൊണ്ടിരിക്കുന്നു. പിന്നെങ്ങനെ ആ മക്കളെ കൊണ്ട് നമുക്ക് ഖബറിൽ രക്ഷപ്പെടാൻ കഴിയും? പിന്നെങ്ങനെ ആ മക്കളെ കൊണ്ട് നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും? സുബ്ഹാനല്ലാഹ്. ഞാനിപ്പോ ഓർത്തു പോകുന്നു, ഞാന് മലപ്പുറം ജില്ലയിലെ ചെമ്മാട് ടൗൺ സുന്നി മസ്ജിദിൽ മുത്തഅല്ലിമായി ഓതിപ്പഠിക്കുന്ന സമയത്ത് എന്റെ ഉസ്താദ് ആദരണീയരായ ശൈഖുന മുഹയ്യുസ്സുന്ന പൊന്മള ഉസ്താദ്, അല്ലാഹു അവിടത്തേക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ സർവ ആലിമീങ്ങൾക്ക് അല്ലാഹു ദീർഘായുസ് നൽകട്ടെ. മരണപ്പെട്ടുപോയവർ ആരെല്ലാം ഉണ്ടോ, ബഹുമാനപ്പെട്ട പാണക്കാട് ശിഹാബദങ്ങൾ, താജുല്ലുലമ ഉള്ളാൾത്തങ്ങൾ, കണ്ണിയത്ത് ഉസ്താദ്, ഷംസുല്ലുലമ ഇ കെ ഉസ്താദ്, നൂറുല്ലുലമ എം എ ഉസ്താദ്, പുസോട്ടുതങ്ങൾ, അങ്ങനെ സർവ സുന്നത്ത് ജമാഅത്തിന്റെ സദാത്തുക്കൾ ആലിമീങ്ങൾ, അല്ലാഹുവേ അവരുടെ ഒക്കെ ദർജ നീ വർദ്ധിപ്പിക്കണേ റഹ്മാനേ. അപ്പൊ ഞാന് അവിടെ ഓതിപ്പഠിക്കുന്ന സമയം ഉസ്താദിന്റെ അടുത്തേക്ക് ഒരു ഉപ്പ വന്നു, ഒരു കുട്ടിയുടെ ഉപ്പ, ഒരു മകന്റെ ഉപ്പ. ആ ഉപ്പ വന്നിട്ട് ഉസ്താദിനോട് പറയാണ്, ഉസ്താദേ എന്റെ മകൻ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടോ? ഒരു പണ്ഡിതന്റെ അടുത്ത് വന്നിട്ട് ഒരു കുട്ടിയുടെ ഒരു മകന്റെ ഉപ്പ പറയാണ്, ഉസ്താദേ എന്റെ മോന് മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. മരിക്കാൻ കിടക്കുന്ന മോനക്ക് ഉസ്താദെ ജീവൻ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാനാ പലപ്പോഴും രക്ഷിതാക്കൾ ആവശ്യപ്പെടുക. പക്ഷെ ഈ മകന്റെ ഉപ്പ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് പറയാണ്, എന്റെ മകൻ മരിക്കാൻ വേണ്ടി ദുആ ചെയ്യണം. അപ്പൊ ഉസ്താദ് മനസ്സിലാക്കിയത് ഇയാൾക്ക് എന്തോ നാവിൽ വന്ന പിഴവായിരിക്കും, നാക്കിൽ വന്ന പിഴവായിരിക്കും. ഉസ്താദ് വീണ്ടും ചോദിച്ചു, എന്താ നിങ്ങൾ പറഞ്ഞത്? അപ്പൊ ഇയാൾ പറയാ, ബോധം പൂർവമാണ് ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ഇയാൾ പറയാണ്, എന്റെ മകൻ മരിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാം. അപ്പൊ ഉപ്പ മകൻ ഒന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി കാക്ക, എന്താണ് അതിന്റെ കാരണം? അപ്പൊ ഉസ്താദ് ചോദിച്ചു, അതിന്റെ നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം? അപ്പൊ പറഞ്ഞു, ഉസ്താദേ എനിക്ക് എന്റെ മകനെ കൊണ്ട് റോട്ടിലൂടെ നടക്കാൻ വരെ കഴിയാ, അതാണ് എന്നെ പറഞ്ഞത്. എനിക്കൊരു മകനുണ്ട്, ശരിയാണ്, കുറെ കൊല്ലങ്ങളായി റബ്ബെ എനിക്കൊരു ആൺകുട്ടിയെ തരണം എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു തആല എനിക്കൊരു ആൺകുഞ്ഞിനെ തന്നത്. പക്ഷെ ഇപ്പോ എന്തിനാണ് ഞാനത് ചോദിച്ചു വാങ്ങിയത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എനിക്ക് വേണ്ടായിരുന്നു, കാരണം എന്തറിയോ? ആ എന്റെ മകൻ കാരണമായി എനിക്ക് റോട്ടിലൂടെ നടക്കാൻ വരെ കഴിയാ. എന്താ കാരണം? ഞാനിങ്ങനെ റോഡിൽ നടക്കുന്ന സമയത്ത് ഇവനെ എന്നെ കാണിച്ചിട്ട് പറയാണ്, ഇവൻ ഇയാള് അവന്റെ മോനാണ്. അതാരാ അവൻ? അവനാരാ? അവനാണ് കഞ്ചാവിന്റെ കേസിൽ എടുത്ത് പിടിച്ചില്ലേ അവന്റെ മോൻ, അവന്റെ ഉപ്പയാണ്. പോരെ, അതുപോലെ വേറെ എന്തെങ്കിലും പിന്നെ വേറെ വഴിയിലൂടെ നടന്നു പോകുമ്പോ ആ പോരുന്നാളെ നല്ല മനുഷ്യനാ, ഇയാൾ നല്ല മനുഷ്യനാ, എല്ലാരും ജനങ്ങൾ പറയാ ഇയാൾ നല്ല ആജിയാരാ, നാലഞ്ച് അജിനൊക്കെ പോയിട്ടുണ്ട്, ഒന്ന് രണ്ടും നല്ല. ഇയാൾ ആരുപ്പാണെന്നറിയോ? ഇയാളെ മോനെയാണ് എന്നാളെ പിന്നെ വ്യഭിചാര കേസിൽ പിടിച്ചിട്ടുള്ളത്. രണ്ടായി വേറെ വഴിയിൽ അങ്ങ് പോകുമ്പോഴോ എനിക്കൊരു കല്യാണ വീട്ടിൽ പോലും എത്താൻ കഴിയില്ല. ഇയാള് പറയാ, കല്യാണ വീട്ടിൽ എത്തിയാൽ നിക്കായെല്ലാം കഴിഞ്ഞാൽ ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുമ്പോ എല്ലാരും എന്നെ കാണിച്ചിട്ട് പറയാണ്, അതാരെ മനസ്സിലായില്ലേ, അവൻ ഇയാള് മോനെയാണെന്നാള് ചീട്ട് കളിയിൽ പിടിച്ചത്, ഇയാള് മോനെയാണ് നാളെ ആ കവർച്ച സംഘത്തിൽ പിടിച്ചത്, ഇയാള് മോനെയാണ് നാളെ ആ ഗൂണ്ടാ സെറ്റ് സംഘം ഉണ്ടല്ലോ അതിൽ പിടിച്ചത്. വേണമല്ലോ, അതുകൊണ്ട് ഉസ്താദേ അത്തരത്തിലുള്ളൊരു മകൻ എനിക്ക് വേണ്ട, അവനൊന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. പക്ഷേ അങ്ങനെ ദുആ ചെയ്യാൻ പറ്റോ?
ഇയാൾ വന്നിട്ട് പറഞ്ഞത് കൊണ്ട് അങ്ങനെ ദുആ ചെയ്യാൻ പറ്റൂലല്ലോ. ഉസ്താദ് ദുആ ചെയ്തു, ഹാജിയാരേ നിങ്ങൾ അങ്ങനെയൊന്നും പറയണ്ട, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യാം, നിങ്ങളുടെ മക്കൾ നന്നാകാൻ ദുആ ചെയ്യാം. എന്നിട്ട് ഉസ്താദ് ആ മകൻക്ക് വേണ്ടി അതേ നന്നാകാൻ വേണ്ടി ദുആ ചെയ്തിട്ട് ഇയാളെങ്ങനെ പറഞ്ഞയച്ചു. ഇനി അതിനേക്കാളും വലിയ അത്ഭുതം പറയട്ടെ, കുറച്ച് ദിവസങ്ങൾ അങ്ങ് കഴിഞ്ഞിട്ട് ഇയാള് കുറച്ച് പൈസ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇയാള് കുറച്ച് പൈസ ആയിട്ട് വന്നിരിക്കുകയാണ് ഉസ്താദിന്റെ അടുത്തേക്ക്. എന്തിനാണ് പൈസ കൊണ്ടുവന്നിട്ടുള്ളത്? ഉസ്താദിന് സമ്മാനം കൊടുക്കാനാണ്. എന്തിനാണ് സമ്മാനം? ഇയാളെ മകൻ മരിച്ചു, ആക്സിഡന്റിൽ പെട്ട് മരിച്ചു. അപ്പൊ ഇയാള് കരുതിയത് ഉസ്താദ് ദുആ ചെയ്തിട്ടാണ് ഇയാളെ മകൻ ആക്സിഡന്റിൽ പെട്ട് മരിച്ചു എന്നാണ്. ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് ഇയാള് പറയാണ്, ഉസ്താദേ നിങ്ങളെ ദുആ അന്ന് സ്വീകരിച്ചു, കാരണം എന്റെ മകൻ ആക്സിഡന്റിൽ പെട്ട് മയ്യത്ത് പോലും തിരിച്ചറിയാത്ത രൂപത്തിൽ അവൻ അങ്ങ് മരിച്ചുപോയി സലാമത്തായി, അതുകൊണ്ട് സമ്മാനമായിട്ടാണ് ഞാൻ ഈ സംഭാവന തരുന്നത്. ചോദിക്കട്ടെ ഉപ്പമാരെ, എത്ര കണ്ട് ആ പിതാവിന്റെ മനസ്സ് വേദനിച്ചിരിക്കൂ. എന്തേ മക്കളോട് സ്നേഹമില്ലാഞ്ഞിട്ടാണോ? അല്ല, പോറ്റി വളർത്തിയ മക്കള്, സ്നേഹത്തോടെ വാത്സല്യത്തോടെ പോറ്റി വളർത്തിയ മക്കള്. ഉമ്മമാരെ ചോദിക്കട്ടെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ എത്രയാ വേദന സഹിച്ചത്? ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോ എത്രയാ വേദന സഹിക്കുന്നത്? സ്വൽപ്പമാണോ? ഗർഭം ചുമന്നത് 10 മാസം തന്നെയാ പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ? മാസങ്ങളോളം ഗർഭത്തിൽ ചുമന്നില്ലേ, ആ വേദന വേറെയാണ്. അതിനു പുറമേ പ്രസവിക്കുന്ന സമയത്തുള്ള വേദന വേറെയാണ്. സുബ്ഹാനല്ലാഹ്, WHO എന്നൊരു സംഘടനയുണ്ട്. എന്താണ് അതിന്റെ അർത്ഥമെന്നറിയോ? അതൊരു ഷോർട്ട് ഫോമാണ്. അതിന്റെ ഫുൾ ഫോം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്നാണ്. അതിന്റെ മലയാളം ലോക ആരോഗ്യ സംഘടന എന്നാണ്. ആ ആരോഗ്യ സംഘടന അതേ ഒരു കണക്ക് ഈ അടുത്ത് പുറത്തുവിടുകയുണ്ടായി. എന്തിന്റെ കണക്കാണ്? ഒരു മനുഷ്യന്റെ ശരീരം കൊണ്ട് സഹിക്കാൻ പറ്റിയ വേദന എത്രയാണ്? അവിടെ സയൻസ് പറയുന്നു, ശാസ്ത്രം പറയുന്നു, 42 ഡെൽ യൂണിറ്റ് ആണ്. ആ 42 ഡെൽ യൂണിറ്റ് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യന്റെ ശരീരം കൊണ്ട് വേദന സഹിക്കാൻ പറ്റൂല. എന്നാൽ അവിടെ തന്നെ സയൻസ് പറയുന്നത് കേൾക്കൂ മക്കളെ, എന്റെ അനുജന്മാരോടാ ഞാൻ ഇത് പറയുന്നത്. അതേ, ഒരു ഉമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോ ആ ഉമ്മ സഹിക്കുന്ന വേദന എത്രയാണെന്നറിയുമോ? 42 ഡെൽ യൂണിറ്റ് അല്ല, മറിച്ച് അതിനേക്കാളും 10 ഇരട്ടി കൂടുതലാണ്. മനുഷ്യന്റെ ശരീരം കൊണ്ട് സഹിക്കാൻ പറ്റിയ വേദന 42 ഡെൽ യൂണിറ്റ് ആണെങ്കിൽ അതിനേക്കാളും 10 ഇരട്ടി കൂടുതൽ, അതായത് 52 ഡെൽ യൂണിറ്റ് ആണ്. സയൻസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രസവിച്ചതിന് ശേഷമുള്ള ഉമ്മയല്ല, പ്രസവിക്കുന്നതിന് മുമ്പുള്ള ഉമ്മ. കാരണം 42 ഡെൽ യൂണിറ്റ് അല്ലേ മനുഷ്യന്റെ ശരീരം കൊണ്ട് സഹിക്കാൻ പറ്റിയ വേദന, ഇത് അതിനേക്കാളും 10 ഇരട്ടി കൂടുതലാണല്ലോ. അപ്പൊ ഈ വേദന സഹിച്ചപ്പോ നേരത്തെയുള്ള ഉമ്മ, ആ ഉമ്മയുടെ ജീവൻ പോയി. ഇത് സയൻസ് പറയുന്ന കാര കണക്കാണ്. ഇസ്ലാം അത് അംഗീകരിക്കുന്നു എന്നല്ല ടോയിനി, അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട. പക്ഷെ എന്നാലും അത്ര കണ്ട് വേദന സഹിച്ച് ഒരു കുഞ്ഞിനെ പ്രസവിച്ചതിന് ശേഷം ആ കുഞ്ഞു കാരണമായി ഈ ഉമ്മക്ക് ചീത്ത പേര് കിട്ടുന്നുവെങ്കിൽ പിന്നെ ആ മക്കളുണ്ടായിട്ട് എന്താ കാര്യം ഉമ്മമാരെ? അതുകൊണ്ട് എല്ലാവരും വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടത്, അതേ കല്യാണം കഴിഞ്ഞതിന് ശേഷം മക്കളാകുന്നതിന് മുമ്പ് തന്നെ ചിന്തിക്കണം എങ്ങനെയുള്ള മക്കളാ വേണ്ടത് എന്നത്. എങ്ങനെയുള്ള മക്കളാണ് വേണ്ടത് എന്നത് നേരത്തെ തന്നെ ചിന്തിക്കണം.
നിങ്ങൾക്കറിയില്ലേ ഇമാം ഹുജ്ജത്തുൽ ഇസ്ലാമി അബൂ ഹാമിദിനിൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ അവരുടെ പിതാവ് കല്യാണം കഴിഞ്ഞ ഉടനെ ആ പിതാവ് ആഗ്രഹിക്കുകയാണ് എനിക്ക് രണ്ട് ആൺമക്കൾ വേണം. ആ രണ്ട് ആൺമക്കളുടെ കൂട്ടത്തിൽ ഒരു കുട്ടി നല്ല വാവ് പറയുന്ന മകനാകണം, സ്റ്റേജിൽ കയറി എല്ലാ സദസ്സിലും വാവ് പറയുന്ന മകനാകണം. വേറെ ഒരു ആൺകുട്ടിയോ വാവ് പറയണമെന്നില്ല. അതേ മുത്തല്ലിമീങ്ങൾക്ക് കിതാബ് ചൊല്ലിക്കൊടുക്കുന്ന ഒരുപാട് കിതാബുകൾ രചിക്കുന്ന പണ്ഡിതനാകണം, രണ്ട് മക്കളും പണ്ഡിതന്മാരാകണം. പക്ഷേ അതിൽ ഒരു പണ്ഡിതൻ നല്ല വാവ് പറയുന്നവരാകണം. എല്ലാ പണ്ഡിതന്മാർക്കും വാവ് പറയാൻ കഴിയില്ല. ഇനി വാവ് പറയുന്നവരെല്ലാവരും പണ്ഡിതന്മാരാണ് എന്നും തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. വാവ് പറയാൻ എളുപ്പമാണ്, ഒന്ന് രണ്ട് പുസ്തകം വായിച്ചാൽ തന്നെ ഏകദേശം വാവ് പറയാൻ കഴിയും. പക്ഷെ ഈ വാവ് പറയുന്ന മുസ്ലിയാരോട് മസല ചോദിച്ചാൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് എല്ലാ വാവ് പറയുന്നവർ പണ്ഡിതന്മാരല്ല, എല്ലാ പണ്ഡിതന്മാരും വാവ് പറയുന്നവരല്ല. അതേസമയത്ത് പണ്ഡിതന്മാരിൽ ചിലർ അവർ സ്വന്തം പണ്ഡിതന്മാരാവുകയും അവർക്ക് വാവ് പറയാനുള്ള കഴിവും അല്ലാഹു തആല കൊടുത്തിരിക്കും. അങ്ങനെ കഴിഞ്ഞ ഒരുപാട് മഹാന്മാരുണ്ട്. ഗസ്സാലി ഇമാമിന്റെ പിതാവ് കല്യാണം കഴിഞ്ഞ ഉടനെ അള്ളാഹുവിനോട് നടത്തിയ പ്രാർത്ഥനയാണ്, അള്ളാഹുവേ രണ്ട് ആൺമക്കളെ എനിക്ക് തരണം, അതിൽ ഒരു ആൺകുട്ടി നല്ല വയല് പറയുന്ന പണ്ഡിതനാകണം, വേറെ ഒരു ആൺകുട്ടിയോ ഒരുപാട് കിതാബ് രചിക്കുന്ന പണ്ഡിതനാകണം. അങ്ങനെ അള്ളാഹു തആല രണ്ട് ആൺമക്കളെ കൊടുത്തു. ആ രണ്ട് ആൺമക്കളെ കൂട്ടത്തിൽ ഒന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു ആണ്. ഒരുപാട് കിതാബ് രചിച്ച മഹാനാണ്, ഇഹ്യാ ഉലൂമുദ്ദീൻ ഉൾപ്പെടെയുള്ള ഒരുപാട് കിതാബ് രചിച്ച മഹാൻ. വേറെയൊരു പണ്ഡിതനാണ് ഗസ്സാലി ഇമാമിന്റെ സഹോദരൻ. അദ്ദേഹം ഒരുപാട് കിതാബൊന്നും രചിച്ചിട്ടില്ലെങ്കിലും ആ കാലഘട്ടത്തെ ഏറ്റവും വലിയ പ്രഭാഷകനാണ്, വാള് പറയുന്ന പണ്ഡിതനാണ്. എവിടെ നോക്കിയാലും, ഏത് നോട്ടീസിൽ നോക്കിയാലും, ഏത് സ്റ്റേജിൽ നോക്കിയാലും, ഏത് ഫ്ലക്സിൽ നോക്കിയാലും അയാളെ പേര് തന്നെ കണ്ടില്ലേ. ഗസ്സാലി ഇമാമിന്റെ ഉപ്പ കല്യാണം കഴിഞ്ഞ ഉടനെ അള്ളാഹുവിനോട് കൊതിച്ചതാണ്, ആ രണ്ട് മക്കൾ വേണം. അള്ളാഹു തആല മക്കളെ കൊടുത്തു. നേരത്തെ തന്നെ കൊതിക്കുന്നത് നല്ല ഡോക്ടറായ മോൻ വേണം, എഞ്ചിനീയറായ മകൻ വേണം, വേണ്ട നല്ലോ ഡോക്ടർമാർ വേണം. മുസ്ലിം സമുദായത്തിൽ ഡോക്ടർമാർ വേണമെന്ന് കൊതിക്കുന്നവരാണ് നമ്മളൊക്കെ. അതുപോലെ തന്നെ എഞ്ചിനീയർമാർ വേണം. അതേ സമയത്ത് ഒരിക്കട്ടെ രക്ഷിതാക്കളെ, ഒരു അഞ്ച് ആൺമക്കളുള്ള കൂട്ടത്തില് നാല് ആൺകുട്ടികളെയും ഡോക്ടറാക്കിക്കോ, എഞ്ചിനീയർ ആക്കിക്കോ, എന്ത് വേണമെങ്കിൽ ആക്കിക്കോ, ഐ എ എസ് ഓഫീസർ ആക്കിക്കോ, ഐ പി എസ് ഓഫീസർ ആക്കിക്കോ, കൂട്ടത്തിൽ ഒരു കുട്ടിയെ നല്ല തലയകെട്ട് കെട്ടിയിട്ട് സ്റ്റേജിൽ കയറിയിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു പണ്ഡിതനാക്കാൻ എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? കാലം അതിക്രമിച്ചു പോയി, ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഒരു ജമാഅത്തിന്റെ പ്രസിഡന്റ്, നമ്മുടെ ദീനാറ് നഗരിലെ മൊയ്യുദ്ദീൻ ജുമാ മസ്ജിദിന്റെ ജമാഅത്തിന്റെ പ്രസിഡന്റ് ഒന്നുമല്ല, അയാൾ നല്ല മനുഷ്യനാണ്, അള്ളാഹു തആല വലിയ ബർക്കത്ത്. നല്ലവര് അള്ളാഹു തആല വലിയ ബർക്കത്ത്. ഈ നാട്ടിലൊക്കെ നല്ല ഐക്യമുള്ള നാടാണ്, അള്ളാഹുവേ അതിന്റെ തനിമ ഈ നാട്ടിൽ നിലനിർത്തി തരണേ റഹ്മാനെ. അതേസമയത്ത് വേറൊരു ജമാഅത്തിന്റെ പ്രസിഡന്റ് നമ്മളെ ഉസ്താദിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നമുക്ക് നല്ലൊരു ഉസ്താദിനെ വേണം, പള്ളിയിലെ നല്ലൊരു മുദരിസിന്. അപ്പോ എത്ര കുട്ടികളുള്ള മുദരിസാണ്, എത്ര മുത്താലിമികളുള്ള മുദരിസാണ്? അപ്പൊ പറഞ്ഞു, പിന്നെ ഒരു ചുരുങ്ങിയത് ഒരു 30 മുത്താലിമികളുള്ള മുദരിസ് വേണം. അപ്പൊ ഉസ്താദ് പറഞ്ഞു, 30 മുത്താലിമികളുള്ള മുദരിസ് ഒന്നുമില്ല, പിന്നെ ഒരു 10 മുത്താലിമികളുള്ള മുദരിസ് ഉണ്ട്, വേണമെങ്കിൽ തരാം. ഇയാൾ പറഞ്ഞു, അത് പറ്റൂല, 30 തന്നെ വേണം. ഉസ്താദ് ഈ പ്രസിഡന്റിനോട് തിരിച്ചങ്ങ് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര മക്കളാചാര്യാന്ന് ചോദിച്ചു. ആ ചോദ്യം ചോദിക്കുമ്പോ തന്നെ മനസ്സിലാവുന്നു എത്ര മക്കൾ ആചാര്യം ചോദിച്ചു. അപ്പൊ ആചാര്യം പറഞ്ഞു, 12 പറഞ്ഞാൽ നമ്മളെ ഭാഷയിലൊക്കെ ഒരു ഡസൺ എന്ന് അതിന്റെ അർത്ഥം. ചിലത് ആറാവുമ്പോ തന്നെ ഒരു ഡസൺ ആവും, അത് വിഷയം വരെ. ചിലത് 12 ആവണം, ഡസൺ ആവണം. അങ്ങനെ ഒരു ഡസൺ മക്കൾ, എത്ര ആൺകുട്ടികൾ ചോദിച്ചു? 12 ആൺകുട്ടികളാന്ന് പറഞ്ഞു. ഓ, എന്തൊരു ഭാഗ്യവാനാ, 12 ആൺകുട്ടികളാ. അപ്പൊ ഉസ്താദ് ചോദിച്ചു, ഉസ്താദ് ചോദിക്കുന്നതിന് മുമ്പേ ഇയാൾ പറയാ, ഉസ്താദേ 11 ആൺമക്കളും അക്കരയിൽ എത്തിക്കഴിഞ്ഞു. അക്കര എന്ന് പറഞ്ഞാല് അക്കര എന്ന് പറഞ്ഞാൽ ഗൾഫില്, ഒരുത്തം ഖത്തറിലാണ്,
പിന്നർത്തന് സൗദിയിലാണ്, വേറെ കുവൈത്തിലാണ്, പിന്നർത്തം മസ്കത്തിലാണ്, പിന്നർത്തൻ ബഹ്റൈനിലാണ്, വേറെ യു എയിലാണ്, അങ്ങനെ ഓരോരുത്തരും പിന്നർത്തം മലേഷ്യയിലാണ്, സിംഗപ്പൂരിലാണ്, അങ്ങനെ ലണ്ടനിലാണ്, കാനഡയിലാണ്, ഫിജിയിലാണ് ഒക്കെ വരുന്നത്. എല്ലാം പറഞ്ഞിട്ട് ഇയാൾ പറയാം, സ്ഥാനം വേർക്കണേ, ഒരുത്തൻ ഇവിടെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുക, ഇവനും കൂടി ഒന്ന് അക്കരയിൽ ഒന്ന് കയറി എത്തിയാല് പിന്നെ ഇൻഷാ അല്ലാഹ് റഹ്മത്തായി. ഉസ്താദ് ഈ ആചാര്യ മുഖം നോക്കിട്ട് പറഞ്ഞു, എന്താ ആചാര്യ, 12 ആൺമക്കൾ ഉണ്ടായിട്ട് ഒരു കുഞ്ഞിനെ പോലും ഒരു ആലിമാക്കാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ. അങ്ങനെയുള്ള നിങ്ങളാണോ 30 മുത്താലിമീങ്ങളുടെ മുദരിസ് തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നത്? നമ്മുടെ മക്കൾ എങ്ങനെ വേണമെന്ന് നേരത്തെ തന്നെ നമ്മൾ ചിന്തിക്കണോ? ആ മക്കൾ നല്ല മക്കളാകണം. നമ്മുടെ മക്കൾ ഒരിക്കലും കളവ് പറയുന്ന മക്കളാകരുത്. അതിനെ എന്ത് വേണം, ഉമ്മ കളവ് പറയാൻ പാടില്ല, മകൾ കളവ് പറയാതിരിക്കണമെങ്കിൽ ഉമ്മ കളവ് പറയാൻ പാടില്ല. ഉമ്മ ഉമ്മ ഭർത്താവിന്റെ കീശയിന്ന് പൈസ എല്ലാ ദിവസവും എടുക്കൂ. ഉമ്മ ഭർത്താ ഉമ്മ ആ ഉമ്മാന്റെ സ്വന്തം ഭർത്താവിന്റെ കീശയിൽ നിന്ന് എപ്പോഴും പൈസ കട്ടിട്ടെടുക്കൂ. 2000 അട്ടി കൊണ്ടുവന്നിട്ട് ഭർത്താവിന്റെ കീശയിലാണ് പുതിയ നോട്ട്. പുതിയ നോട്ട് എന്ന് പറഞ്ഞാല് ഇപ്പൊ പുതിയ നോട്ടൊന്നല്ല, മുമ്പത്തെ അപേക്ഷിച്ച് നോക്കുമ്പോ പുതിയ നോട്ട്, ഇപ്പൊ കുറെ സമയം കഴിഞ്ഞല്ലോ. അങ്ങനെ ആ 2000 അട്ടിയുള്ള പുതിയ നോട്ട് ഉമ്മ എല്ലാ ദിവസവും ഒരു നോട്ട് ഉമ്മ എടുക്കാണ്, ഭർത്താവിന്റെ സമ്മതം ചോദിക്കാതെ, ഭർത്താവിന്റെ സമ്മതം ചോദിക്കാതെ ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ വാങ്ങാൻ എടുക്കാൻ പാടില്ലേ ഉമ്മമാരെ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഉമ്മമെല്ലെ എങ്ങ എടുക്കുന്നത് കാണുമ്പോ മകനൊരു താല്പര്യം ഞാനും എടുത്താലെന്തേ? കാരണം ആ ഉപ്പാന്റെ കീശൻ എടുക്കുന്നതിന് വിരോധമൊന്നും ഇല്ല. എന്തേ കാരണം? വിരോധം ഉണ്ടെങ്കിൽ ഉമ്മ എടുക്കാൻ പാടില്ലല്ലോ, ഉമ്മ എടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാനും എടുത്താലെന്തേ? അങ്ങനെ ഉമ്മ എടുത്തിട്ട് പോകുമ്പോഴേക്ക് ഇമ്മ വന്നിട്ട് ഇവനും എടുക്കുകയാണ്. അപ്പൊ ഉമ്മ ഉമ്മാക്ക് കവർച്ച ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ മക്കളത് കണ്ടു പഠിക്കൂ. പിന്നെയോ, പിന്നെ നമ്മുടെ മക്കൾ ചീത്ത പറയുന്ന മക്കളാകരുത്. വീട്ടിൽ ഭാര്യയും ഭർത്താവും എപ്പോഴും അപ്പുറം ഇപ്പുറം ചീത്ത പറയലാണ്. ഭർത്താവ് ഭാര്യനെ ചീത്ത പറയാ, ഭാര്യ ഭർത്താവിനെ ചീത്ത പറയാ. ഈ ഈ റിയാലിറ്റി ഷോ നടക്കാത്ത ഒറ്റ രാത്രിയില്ല വീട്ടിൽ. ഒരു വീട്ടിലെ ഒരു ഭാര്യ പിറ്റേന്ന് രാവിലെ ഇങ്ങനെ വസ്ത്രം അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഞാൻ അങ്ങനെയാണ് ചില സ്ഥലത്ത് വസ്ത്രം അലക്കുന്നത് എല്ലാവരും ഒന്നിച്ചായിരിക്കും. അപ്പുറത്തെ വീട്ടിലത്തെ താത്തയും ഇപ്പുറത്തെ വീട്ടിലത്തെ താത്തയും എല്ലാ താത്തമാരും ഒന്നിച്ചായിരിക്കും വസ്ത്രം അലക്കാൻ. അങ്ങനെ വസ്ത്രം അലക്കുന്ന സമയത്ത് എല്ലാ ചർച്ചയും അവിടെ വരും, എല്ലാ ചർച്ചയും. സുബ്ഹാനല്ലാഹ്, ഈ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ തന്നെ BBC ആണല്ലോ. ഞാനിങ്ങനെ ആലോചിച്ചു പോയി, ഈ അനൗൺസ്മെന്റ് നടത്തുന്നത് വാലന്റ് സദസ്സിലേക്കെല്ലാം അനൗൺസ്മെന്റ് നടത്തുന്ന ഒരു ദൗത്യമെങ്കിലും സ്ത്രീകളെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ നമുക്ക് സ്ഥലം മതിയാവൂല വാലന്റ് സദസ്സിൽ. സ്ത്രീകൾക്ക് ഒരു കാര്യം എത്തിച്ചാൽ പിന്നെ സ്ത്രീകൾ എല്ലാവരും അല്ലട്ടോ, നമ്മുടെ ദീനാർ നഗരിലെ ഉമ്മമാരൊന്നുമല്ല, അവരൊക്കെ നല്ലവരാ, ഞാൻ അവരെ കുറിച്ചല്ല പറയുന്നത്. ആ ഭാഗത്ത് നിങ്ങൾ ഏറി വന്നാൽ പിന്നെ ഞാൻ നാളെ എനിക്ക് വേദം പറയണ്ടേ? ഞാൻ പറഞ്ഞു തന്നത് അങ്ങനെ ചില ഉമ്മമാരെങ്ങനെയാണ്. പിന്നെ ഒരാളോട് പോയിട്ട് പറയും, സ്വകാര്യാണ് സ്വകാര്യം, പോയിട്ട് പറഞ്ഞിട്ട് വരും. പിന്നെ ആരോടും പറയരുതേട്ടാ, നിന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ആയിക്കോട്ടെ. എന്നാൽ അപ്പുറത്ത് വേറൊരുത്തിയോട് പോയി പറയും, പിന്നെ ആരോടും പറയരുത്, സ്വകാര്യാണ് സ്വകാര്യമായിട്ട് തന്നെ ഉണ്ടാകണേ, ആരോട് പറയരുത്, നിന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്ക് തന്നെ രണ്ടാളായി. ഇങ്ങനെ 10 പേരോട് പറയുമ്പോ എത്ര ആളാവും? എല്ലാരോടും പറയുന്നത് നിന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, ആരോട് പറഞ്ഞിട്ടില്ല. അതാണ് നമ്മൾ ഉമ്മമാരൊക്കെ സ്ത്രീകളൊക്കെ സ്വകാര്യം പറയുന്നത്. എല്ലാ സ്ത്രീകളല്ല, ഇവിടുത്തെവരല്ല, വേറെ നാട്ടുകാരെ കുറിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ പിറ്റേന്ന് ഇങ്ങനെ വസ്ത്രം അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തെ താത്ത ഇപ്പുറത്തെ താത്തയോട് ചോദ്യമാണ്, രാത്രി 12 കഴിഞ്ഞിട്ടും നിങ്ങൾ വീട്ടിൽ എപ്പോ നോക്കിയാലും ചിരിയാണല്ലോ, വല്ലാത്ത ചിരി. ഇത് തൊട്ടടുത്ത വീടാണ്, അപ്പൊ അവിടുന്ന് ചിരിക്കുന്ന ഇവിടെ കേൾക്കും, ഇവിടുന്ന് ചിരിക്കുന്ന അവിടെ കേൾക്കും, വല്ലാത്ത ചിരി. അപ്പൊ ഞാൻ ഇങ്ങനെ അള്ളഹാനോട് ഇങ്ങനെ ദ്വാരക്കാണ്, റബ്ബേ അപ്പുറത്തെ വീട്ടിലുള്ള ഭാര്യ ഭർത്താവിന്റെ ജീവിതം എനിക്കും എന്റെ ഭർത്താവിന് തന്ന സന്തോഷമാണ് റബ്ബേ. അപ്പൊ ഇപ്പുറത്തെ താത്ത പറയാണ്, ഏ ചോദിക്കല്ലേ, അങ്ങനെ ചോദിച്ചിട്ട് കുടുങ്ങല്ലേ, ഞാൻ ചോദിച്ചിട്ട് കുടുങ്ങിയതാ. എന്താ കാരണം? നീ കരുതിയത് നമ്മുടെ ഈ ചിരി നല്ല പറക്കത്തിന്റെ ചിരിയെന്നാ? അങ്ങനത്തെ ചിരിയൊന്നല്ല ഇത്. ഈ ചിരി എന്തറിയോ, എന്റെ ഇയാളില്ലേ, എന്റെ ഇയാളെന്ന് പറഞ്ഞാല് എന്റെ ഭർത്താവ്, ഇയാളിങ്ങനെ കള്ളും കുടിച്ചിട്ട് രാത്രി വരും വീട്ടില്. വീട്ടിൽ വരുമ്പോഴേക്ക് തന്നെ എ ക്ലാസ് തെരി പറഞ്ഞിട്ട് ആ വീട്ടിൽ കയറി വരല്ലേ.
ബിസ്മിയും ചൊല്ലിട്ടല്ല വീട്ടിലേക്ക് കയറി വരേണ്ടത് ബിസ്മിയും ചൊല്ലിട്ടാ, എന്നാലേ വീട്ടിൽ വർക്കത്തുണ്ടോ? പക്ഷെ ഇയാൾ വരുന്ന തന്നെ ബിസ്മിയും ചൊല്ലിട്ടല്ല, എ ക്ലാസ് ചീത്ത പറഞ്ഞില്ല, കാരണം കുടിച്ചത് തന്നെ എ ക്ലാസ് നജസാണല്ലോ, അങ്ങനെ അതും കുടിച്ചിട്ടാ വരിക. അപ്പൊ ചീത്ത പറഞ്ഞിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നറിയോ, കൊറേ നേരം അങ്ങ് ചീത്ത പറയും. ഇയാൾ എന്നെ പറയും, ഞാൻ അയാളെ പറയും, ഞാനും വിടൂല. അയാൾ എന്നെ പറയും, ഞാൻ അയാളെ പറയും. എന്റെ മക്കൾ അവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. മക്കള് കാരണം അവർ വലുതാവും, അങ്ങനെ വലുതാവണല്ലോ, അതുകൊണ്ട് അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ അയാൾ എന്നെ ചീത്ത പറയും, ഞാൻ അയാളെ ചീത്ത പറയും. കുറച്ചു നേരം കഴിഞ്ഞാലോ നമ്മൾ രണ്ടാളും ഒരു റൂമിൽ കിടക്കൂല, അയാൾ വേറെ റൂമിൽ കിടക്കും, ഞാൻ വേറെ റൂമിൽ കിടക്കും. എന്നൊരു ദേഷ്യം തീരൂല, കടന്നോട്ടും ദേഷ്യം തീരുന്നില്ല. എന്നിട്ട് നമ്മൾ എന്താക്കറിയോ, ഞാൻ എന്ത് ചെയ്യും, എന്റെ ചെരുപ്പെടുത്തിന് അയാൾക്ക് വലിച്ചെറിയും, എന്റെ കാലിലെ ചെരുപ്പെടുത്തിന് അയാളെ റൂമൊക്കെ വലിച്ചെറിയും, അയാൾക്ക് കൊള്ളാൻ വേണ്ടിട്ട്. അപ്പൊ അയാളെ മേത്തക്ക് തട്ടും, മേത്തക്ക് തട്ടുമ്പോ ഞാൻ കൈയടിച്ചിട്ട് ചിരിക്കും, ആ ശരിയാ കേൾക്കണത്. പിന്നെ അയാൾ എന്ത് ചെയ്യുന്നറിയോ, അയാളെ മേത്തക്ക് കൊണ്ട് ചെരുപ്പെടുത്തിട്ട് അയാളെ എനിക്ക് തിരിച്ച് ചെയ്യും. അങ്ങനെ എനിക്ക് കൊള്ളുന്ന സമയത്ത് അയാളും കൈ കൊട്ടിടിച്ചിരിക്കും, ആ ശരിയാണ് കേൾക്കണത്. അല്ലാതെ 12 മണിക്ക് ശേഷം നമ്മളിങ്ങനെ നല്ല സന്തോഷത്തിന്റെ ചിരിയൊന്നുമല്ല. ഇപ്പൊ ആ ചിരിയും വേണം എന്നറിഞ്ഞ നീ ചോദിച്ചു വാങ്ങണ്ട, അപ്പൊ വീട്ടിൽ പ്രശ്നം ഉണ്ടാവും. വീട്ടിലെ ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതം കണ്ടിട്ടാണ് മക്കൾ വളരുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഉമ്മമാരോട് പറയട്ടെ, ഉമ്മമാരെ നിങ്ങൾ സിനിമ കാണുന്നത് നിർത്തൽ ചെയ്യണേ. കാരണം നിങ്ങൾ വീട്ടിലിരുന്ന് സിനിമ കണ്ടാൽ നാളെ നിങ്ങളുടെ മക്കൾക്ക് തോന്നുകയാണ് സിനിമ കാണുന്നത് അത്ര തെറ്റൊന്നുമല്ല. അങ്ങനെ തെറ്റാണെങ്കിൽ എന്റെ ഉമ്മ കാണാൻ പാടില്ലല്ലോ, എന്റെ ഉമ്മ സിനിമ കാണുന്നുണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ മക്കൾ സിനിമ കാണുന്ന മക്കളായി മാറുന്നു. മക്കൾ നന്നാകണമെങ്കിൽ നിങ്ങൾ ആദ്യം നന്നാകണം. ഇനി ഞാൻ രക്ഷിതാക്കളോട് പറയട്ടെ, പുകവലിയുള്ള രക്ഷിതാക്കളോട് പറയട്ടെ, ചില രക്ഷിതാക്കൾക്ക് പുകവലിക്കുന്നൊരു സ്വഭാവമുണ്ട്, സ്മോക്കിങ്ങിന്റെ സ്വഭാവമുണ്ട്. ആ രക്ഷിതാക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ പുകവലിക്കുന്ന സമയത്ത് നിങ്ങളുടെ മക്കളെ മുന്നിൽ പുകവലിക്കാൻ പാടില്ല. എന്ത് കാരണം, നിങ്ങൾ ഇങ്ങനെ സിഗരറ്റും തൊള്ളയിൽ വെച്ചിട്ട് പുകവലിക്കുമ്പോ അതിന്റെ പുക ഇങ്ങനെ പോകുന്ന സമയത്ത് മകന് തോന്നാണ് എന്നാൽ എനിക്കും എന്റെ ഒന്ന് വലിച്ചുകൂടെ. പുകവലിക്കുന്നത് ഹറാമാണോ തെറ്റാണോ അങ്ങനൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഏതായാലും പറയുന്ന പക്ഷം സാരമില്ലൊരു ബീഡിയ, നോക്കുന്ന പക്ഷം ആപത്തുണ്ടൊരു കോടിയ, ദുർഗന്ധമേറ്റു മലക്കുകൾ വെറുക്കുന്നതാ, അത് മാത്രമല്ല വരെപ്പോഴും ശപിക്കുന്നതാ, ശൈത്താന്റെ മൂത്രം വീണ സ്ഥാനത്താണേ, ബീഡി പുകാമുള കുന്നതും എന്നാണ്. ആ ബൈത്ത് തന്നെ മലയാളായത് കൊണ്ട് ഞാൻ അതിന് അർത്ഥം വെക്കാൻ പോകുന്നില്ല, പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതേ സമയത്ത് മക്കൾക്ക് മുന്നിൽ സിഗരറ്റ് വലിക്കുന്ന രക്ഷിതാക്കളാകരുത്, ഉപ്പമാരാകരുത്. സുബ്ഹാനല്ലാഹ്, ചില ഉപ്പമാർക്ക് വീട്ടിന്റെ ടോയ്ലറ്റിൽ പുകവലിക്കുന്ന സ്വഭാവമുണ്ട്. അപ്പൊ എന്താ സംഭവിക്കാന്നറിയോ, നിങ്ങൾ വീട്ടിന്റെ ടോയ്ലറ്റിൽ പുകവലിച്ചിട്ട് പുറത്തേക്ക് വരുമ്പോ അടുത്ത ടോയ്ലറ്റിലേക്ക് പോകുന്നത് ചിലപ്പോ മകനായിരിക്കും. ആ മകൻ ചെറിയ മകനാണെങ്കിൽ അവിടെ ഒരു പ്രത്യേകമായ സ്മെല്ലടിക്കുമ്പോ അവനിങ്ങനെ ആലോചിക്കുകയാണ്. എന്താണ് ആലോചിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, എനിക്ക് തരാത്ത വല്ല ഭക്ഷണ സ്പെഷ്യൽ ഭക്ഷണം എന്റെ ഉപ്പാക്കും ഉമ്മ കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ അവൻ ചിന്തിക്കുക, എനിക്ക് കിട്ടാത്ത ഒരു സ്പെഷ്യൽ ഭക്ഷണം എന്റെ ഉപ്പാക്കും ഉമ്മ കൊടുത്തിട്ടുണ്ടോ? അപ്പോഴാണ് ഉമ്മാന്റെ അടുത്ത് വന്ന് ചോദിക്കുക, ഉമ്മ എനിക്ക് തരാത്ത സ്പെഷ്യൽ ഉപ്പാക്ക് കൊടുത്തിട്ടുണ്ടോ? അപ്പോഴാ മനസ്സിലാകുന്നത് ഉപ്പാക്ക് സ്പെഷ്യൽ ഭക്ഷണം കൊടുത്തതല്ല, പിന്നെയോ ഉപ്പ പുകവലിച്ചതാണ് ടോയ്ലറ്റിൽ. അപ്പൊ ഉപ്പ പുകവലിച്ചാൽ അത് പകർത്തുകയാണ് മകൻ. അങ്ങനെയാകരുത്. എല്ലാ വിഷയങ്ങളും മക്കൾക്ക് നല്ല ദീനീബോധം പഠിപ്പിക്കണം. ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെ അത് മക്കൾക്ക് പഠിപ്പിക്കണം. ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാഹ് എങ്ങനെ അത് മക്കൾക്ക് പഠിപ്പിക്കണം. ആ ഭക്ഷണം കഴിക്കേണ്ടത് തന്നെ എങ്ങനെ അത് മക്കൾക്ക് പഠിപ്പിക്കണം. മക്കളോട് പറയണം ഒരിക്കലും കളവ് പറയാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഉമ്മ ഉപ്പാനോട് കളവ് പറയാണ്, ആ കളവ് പറയുന്നത് മകൻ കേൾക്കുകയാണ്. മകൻ കേൾക്കാൻ മാത്രമല്ലല്ലോ, ഉപ്പാനോട് രണ്ടാളും ചേർന്നിട്ടാ കളവ് പറയാ. ഉമ്മ ആദ്യം തന്നെ മോനോട് പറഞ്ഞു വെക്കും, മോനെ ഞാനൊരു സ്ഥലത്ത് പോയി വരും കേട്ടോ, ഉപ്പാക്കത് ഇഷ്ടല്ല, പക്ഷെ ഉപ്പ വന്നിട്ട് നിന്നോട് ചോദിച്ചാൽ നീ പറയണോ ഉമ്മ എവിടേക്കും പോയിട്ടില്ല, ഉമ്മ വീട്ടിൽ തന്നെ ആയിരുന്നു പറയണോ? അതിനർത്ഥം എന്താ അറിയോ, ഉപ്പ വന്നാൽ ഉപ്പാനോട് കളവ് പറയണേ എന്ന് ഉമ്മ മകനോട് പറയാണ്.
അപ്പൊ അത് ഉപദേശിക്കുന്ന സമയത്ത് സ്വാഭാവികമായും മകൻ ചിന്തിക്കും, ഓ കളവ് വരുന്ന അത്ര തെറ്റൊന്നുമല്ല. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതോ ലഅനത്തുല്ലാഹി അലൽ കാദിബീൻ, കളവ് പറഞ്ഞവന്റെ മേൽ അല്ലാഹുവിന്റെ ശാപമുണ്ട്. പക്ഷെ ഉമ്മ കളവ് പറയുമ്പോ, ഉപ്പാനോട് തന്നെ കളവ് പറയുമ്പോ മകൻ മനസ്സിലാക്കുകയാണ് കളവ് വരുന്നത് കുഴപ്പമില്ല. ഒരു ദിവസം സ്കൂളിൽ പോയി മടങ്ങി വരുന്ന സമയത്ത്, സ്കൂളിൽ പോകുന്ന സമയത്ത് ഉമ്മ ഒരു 20 രൂപ പൈസ കൊടുത്തു. എന്തിന്? സ്കൂൾ ബസ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, ബസ്സിന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. മടങ്ങി വന്ന മകൻ ഉമ്മാന്റെ കയ്യിൽ 20 രൂപ കൊടുത്തു. ഉമ്മ കൽബുദ മോനെ, എന്താടാ നിന്റെ കയ്യിൽ ഏതായാലും വറക്കത്തില്ല നിറപ്പാണല്ലോ, പിന്നെ നേരത്തെ തന്നെ അതേ 20 ആണല്ലോ ഇപ്പൊ വീണ്ടും കിട്ടിയത്. അപ്പൊ പറഞ്ഞു, ഉമ്മ ഞാൻ ടിക്കറ്റ് എടുത്തില്ല. ടിക്കറ്റ് എടുത്തില്ലയോ? ടിക്കറ്റ് എടുക്കാതെ എങ്ങനെയാണ് യാത്ര ചെയ്തത്? അത് ഞാൻ കണ്ടക്ടർ ഇങ്ങനെ വന്നപ്പോ ഞാൻ മെല്ലെ തൂണിന്റെ പിന്നിൽ ഇങ്ങനെ ഒളിച്ചിരുന്നു. അപ്പൊ അവൻ എന്നെ കണ്ടില്ല, അപ്പൊ ഞാൻ ടിക്കറ്റ് എടുത്തില്ല. വരുമ്പോഴും ഞാൻ എങ്ങനെ ചെയ്തു? ടിക്കറ്റ് കൊടുത്തില്ല. ഓ മോനെ, എല്ലാ ദിവസം ഈ 20 രൂപ ഞാൻ നിനക്ക് തരും, നീ അങ്ങനെ തന്നെ ചെയ്യണേ, എല്ലാ ദിവസവും അങ്ങനെ തന്നെ ചെയ്തിട്ട് ഉമ്മാക്ക് കൊണ്ടുവന്ന് തരണേ, നല്ല പൊന്നു മോനാണ് കേട്ടോ. ഇവൻ പിന്നെ പെരുങ്കള്ളനാകാൻ വേറെ എന്തെങ്കിലും വഴി വേണോ? ഒരു ദിവസം സ്കൂളിൽ പോയി മടങ്ങി വരുന്ന സമയത്ത് നല്ല പഴുത്ത മാങ്ങ കൊണ്ടുവന്നു. ഇവന്റെ കയ്യിൽ പൈസയില്ല, പഴുത്ത മാങ്ങ കൊണ്ടുവന്നു. ഉമ്മ ചോദിച്ചു, മോനെ നിന്റെ കയ്യിൽ പൈസ ഇല്ലല്ലോടോ, പിന്നെ എവിടെ നിന്നാടാ ഈ പഴുത്ത മാങ്ങ കൊണ്ടുവന്നത്? അപ്പൊ ഇവൻ പറയാണ്, അത് പോക്കറാജിന്റെ വീട് വളപ്പിൽ നിന്നുള്ള മാങ്ങയാണ്. അവിടെ ഒരു മാങ്ങയുടെ മരമുണ്ടല്ലോ, അതിൽ നിന്നുള്ള ഒരു മാങ്ങ താഴോട്ട് വീണപ്പോ ഞാൻ മെല്ലെ ഗേറ്റിന്റെ ഉള്ളിൽ പോയിട്ട് നോക്കിയിട്ട് എടുത്തുകൊണ്ട് വന്നതാ, അവർ കണ്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പ ഉമ്മ നേരെ പറയേണ്ടിരുന്നത്, മോനെ അത് ഹക്കല്ല, മോനെ അത് ഹറാമിന്റെതാണ്, ബാത്തിലിന്റെതാണ്, മറ്റൊരുത്തന്റെ ഒരിക്കലും കട്ടെടുക്കാൻ പാടില്ല, കവർച്ച ചെയ്യാൻ പാടില്ല, അത് തിന്നാൻ പാടില്ല, അത് വയറ്റിലേക്ക് ഹറാമിനെത്തി പ്രവേശിപ്പിക്കലാണ്. അങ്ങനെയല്ലേ ഉമ്മ പറയേണ്ടത്? ഉമ്മ അങ്ങനെ പറഞ്ഞില്ല. ഉമ്മ എന്താ പറഞ്ഞത്? നല്ല മോനാണ്, എല്ലാ ദിവസവും ഇങ്ങനെ കൊണ്ടുവന്നാൽ മോൻ നല്ല മോനാകട്ടോ, പിന്നെ ഇവൻ വലിയ പെരുങ്കള്ളനാകാൻ നല്ല വേറെ വകുപ്പ് വേണോ? സുബ്ഹാനല്ലാഹ്. ആ നിലക്ക് സൂക്ഷിച്ച് വളർത്തിയതല്ലേ മഹാന്മാർ, അങ്ങനെ വളർന്ന മഹാനല്ലേ ബഹുമാനപ്പെട്ട കുത്തുബുള്ളത്ത് താബ് ഗൗസുൽ അഅ്ലം ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. മഹാനവരികളോട് കളവ് പറയരുത് എന്ന് ഉമ്മ ഉപദേശിച്ചില്ലേ? എത്ര വലിയ പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും കളവ് പറയാൻ പാടില്ല എന്ന് ഉമ്മ മഹാനവരികളെ ഉപദേശിച്ചില്ലേ? അതുകൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയാതെ വലുതായ മഹാനല്ലേ. സുബ്ഹാനല്ലാഹ്. ഇൽമ് പഠിക്കാൻ വേണ്ടി പോവുകയാണ് കച്ചവട സംഘത്തിലെ കാഫിലയിൽ. ആ കച്ചവട സംഘത്തിൽ ഇൽമ് പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ അതേ പഠന സമയത്ത് ആവശ്യമുള്ളത് വാങ്ങാനായി ഉമ്മ ഒരൽപ്പം നാണയങ്ങൾ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് വെച്ചുകൊടുത്തു. പോകുന്ന വഴിയിൽ കച്ചവട സംഘത്തെ അതാ തടഞ്ഞു വെച്ചു. ആരാണ്? കൊള്ളക്കാരാണ്. ആ കൊള്ളക്കാരങ്ങ് തടഞ്ഞു വെച്ചപ്പോൾ അതേ എല്ലാവരോടും ചോദിക്കുന്ന കൂട്ടത്തിൽ ഒരു ചെറിയ മോനാണ് ബഹുമാനപ്പെട്ട ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അസീസ്. മഹാനവരികളോട് ചോദിച്ചു, അല്ല മോനെ നിന്റെ അടുത്ത് വല്ലതുമുണ്ടോ? അപ്പോഴാണ് സത്യം പറയുന്നത്, അതേ ഉണ്ട്, ഇത്തര നാണയങ്ങൾ എന്റെ അടുത്തുണ്ട്, അത് എന്റെ ശരീരത്തിന്റെ ഇന്ന ഭാഗത്ത് അതേ നിക്ഷേപിച്ചിട്ടുണ്ട്. കൊള്ളക്കാരെ മനസ്സിലാക്കുന്നത് നമ്മെ പറ്റിക്കാണ് വരുന്ന തമാശ പറഞ്ഞിട്ടെന്നാണ്. അവർ നേരെ കൊള്ള സംഘത്തിന്റെ തലവന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ തലവൻ ചോദ്യം ചെയ്യുമ്പോഴും പറയാണ്, അതേ എന്റെ അടുത്ത് ഇത്തര നാണയങ്ങളുണ്ട്, എന്റെ ഉമ്മ പഠനത്തിന് ഉപകാരപ്പെടാനായി നിക്ഷേപിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. ആ കുപ്പായത്തിന്റെ ഭാഗം അങ്ങ് അന്വേഷിച്ചു നോക്കുമ്പോ, തെരഞ്ഞു നോക്കുമ്പോ പറഞ്ഞതുപോലെ നാണയങ്ങളുണ്ട്. അത്ഭുതം തോന്നി കൊള്ള സംഘത്തിന്, തലവന് അത്ഭുതം തോന്നി. എന്റെ മോനെ, നീ ഇങ്ങനെ കളവ് പറയാനുള്ള സത്യം പറയാനുള്ള കാരണം, നിനക്കിവിടെ കളവ് പറഞ്ഞിട്ട് രക്ഷപ്പെടാമാടിരുന്നല്ലോ, എന്നിട്ടും നീ സത്യം പറയാനുള്ള കാരണം എന്താണ്? അപ്പോഴല്ലേ പറഞ്ഞത്, ശരിയാണ് എനിക്ക് കളവ് പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ പാടില്ല എന്നിട്ടല്ല, പക്ഷേ എനിക്കൊരു ഉമ്മയുണ്ടല്ലോ.
ആ ഉമ്മ എന്നെ ഉപദേശിച്ചിട്ടുണ്ട്. സർവ ഉമ്മമാരി വാക്ക് കേൾക്കണേ, സർവ ഉമ്മമാരി ഉപദേശം കേൾക്കണേ. ഷെയ്ഖ് ജീലാനി തങ്ങൾ അന്ന് വലിയ മഹാനായിട്ടുള്ള ചെറിയ കുട്ടിയാണ്. ആ കുട്ടിയുള്ള കാലത്ത് പറയാണ്, എനിക്കൊരു ഉമ്മയുണ്ട്, ആ ഉമ്മ എന്നോട് ഉപദേശിച്ച ഉപദേശമാണ്, മോനെ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറയരുതേ. അങ്ങനെ ഉപദേശിച്ചത് കൊണ്ട് ഞാൻ തീരുമാനിച്ചതാണ് ഒരിക്കലും കളവ് പറയൂല എന്ന്. അതല്ലേ ഉമ്മമാരെ മുഹയ്യദ്ദീൻ മാലയിൽ ക്രോഡീകരിച്ചിട്ടുള്ളത്, കളവ് പാറായല്ല എന്നുമ്മ ചൊന്നാരെ കള്ളന്റെ കയ്യില് പൊന്നി കൊടുത്തോവർ. അപ്പോഴല്ലേ കൊള്ളക്കാരങ്ങ് ചിന്തിക്കുകയാണ്, ആ കൊള്ളക്കാരുടെ തലവൻ ചിന്തിക്കുകയാണ്, ഒരു ഉമ്മയുടെ ഉപദേശം കേട്ട് ജീവിക്കുകയാണോ മോനെ നീ, എന്നാൽ ഭക്ഷണം തരുന്ന രാജാവല്ലേ അല്ലാ, കുടിക്കാൻ വെള്ളം തരുന്ന രാജാവല്ലേ അല്ലാ, ശ്വസിക്കാൻ വായു തരുന്ന രാജാവല്ലേ അല്ലാ, എല്ലാത്തിനും സൗകര്യം ചെയ്തു തരുന്ന രാജാവല്ലേ അല്ലാ, ആ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമമല്ലേ മറ്റൊരുത്തനിൽ നിന്ന് വസ്തു അക്രമപരമായി എടുക്കാൻ പാടില്ല എന്ന് ആ നിയമമുണ്ടായിരിക്കെ ഇക്കണ്ട കാലം വരെ ആ റബ്ബിന്റെ ഭക്ഷണം കഴിച്ച്, ആ റബ്ബിന്റെ വായു ശ്വസിച്ച്, ആ റബ്ബിന്റെ വെള്ളം കുടിച്ച്, ആ റബ്ബിന്റെ സൂര്യന്റെ അതേ വെളിച്ചം സ്വീകരിച്ച്, ആ റബ്ബിന്റെ ചന്ദ്രന്റെ വെളിച്ചം സ്വീകരിച്ച്, ആ റബ്ബിനെ ധിക്കരിച്ച് ജീവിക്കുകയാണല്ലോ, ഉടൻ തന്നെ തീരുമാനിക്കുകയാണ് മോനെ ഇനിയും ഞാൻ നന്നാവുകയാണ്. ആ കുഞ്ഞുമോന്റെ സ്വഭാവം കണ്ട് കള്ളന്മാരെ നന്നായില്ലേ ഇതിമാമിങ്ങളെ രേഖപ്പെടുത്തിയതല്ലേ. എന്തേ മുഹയ്യദ്ദീൻ ഷെയ്ഖ് അവർകൾ വലിയ മഹാനാകാൻ കാരണം? അത് ഉമ്മയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഒരു കുട്ടിയും ലോകത്തേക്ക് വരുമ്പോ ചീത്തയായിട്ട് വരൂല. നബി മുഹമ്മദ് റസൂലുള്ളാഹി ഒരട്ടോ, നബി മുഹമ്മദ് റസൂലുള്ളാഹി ഒരൊറ്റ കുട്ടി പോലും ദുനിയാവിലേക്ക് വരുമ്പോ ചീത്തയായി വരൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എല്ലാ മക്കളും നന്നാകാനുള്ള രൂപത്തിലായിട്ട് വരിക. അതുകൊണ്ടാണല്ലോ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുറഹ്മാൻ അസ്സഫൂരി റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ഒരു കിതാബുണ്ട്. ആ കിതാബിന്റെ പേരാണ് നുസ്ഹത്തുൽ മജാലിസ് വമുന്തഖബുൻ നഫായിസ്. ആ കിതാബിൽ മഹാനവരുകൾ പറയാണ്, ഒരു ഗർഭിണി, ആ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ പ്രസവം അടുത്താൽ എങ്ങനെയാണ് ഗർഭിണിക്ക് പ്രസവ വേദന ഉണ്ടാവാന്നറിയോ? സുബ്ഹാനല്ലാഹ്. ചില ഭർത്താക്കന്മാരുണ്ട് വയാതിന്റെ സദസ്സിൽ വന്നിട്ട് പറയും, ഉസ്താദേ ഭാര്യ ഗർഭിണിയാണ്, സുഖപ്രസവത്തിന് ദുആ ചെയ്യണം. എന്താണ് ഈ സുഖപ്രസവം? അതിനർത്ഥം പ്രസവത്തിന് സുഖമുണ്ട് എന്നാ അതിന്റെ അർത്ഥം? പ്രസവത്തിന് സുഖമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം? സുബ്ഹാനല്ലാഹ്. ഇതങ്ങ് കേട്ടാൽ ചിലപ്പോ ഭാര്യമാരങ്ങ് കേട്ടാൽ ചിലപ്പോ പറയും, നിങ്ങൾ ഒന്ന് പ്രസവിച്ചിട്ട് നോക്ക് എന്നാ പിന്നെ മനസ്സിലാവും പ്രസവത്തിന് സുഖമുണ്ടോ ഇല്ലേ. അവൻ എന്താ ഈ സുഖപ്രസവം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഓപ്പറേഷൻ ഇല്ലാന്ന്. പക്ഷെ ഇന്ന് മിക്ക സ്ത്രീകളും നേരത്തെ തന്നെ എത്രയോ ഡോക്ടർമാർ പറഞ്ഞു വെച്ചിരിക്കുക, എന്താറിയോ പറഞ്ഞേ, ഒരുപാട് സ്ത്രീകൾ ഇന്ന് നേരത്തെ തന്നെ പോയിട്ട് പറയും, പിന്നെ ഡോക്ടറെ നോർമൽ ആകാൻ വേണ്ടി പ്രതീക്ഷിക്കൊന്നും വേണ്ട, നേരെ ഓപ്പറേഷൻ ചെയ്താൽ മതി. എന്തായിരുന്നു അവന് പ്രസവ വേദന ഇല്ലല്ലോ, ഓപ്പറേഷൻ എടുത്താൽ ഒന്ന് തെരിപ്പിക്കും, ബോധം നഷ്ടപ്പെടുത്തി വയറങ്ങ് മുറിച്ചിട്ട് കുഞ്ഞിനെ പുറത്തെടുക്കും, പിന്നെ സ്റ്റിച്ചിടും, പിന്നെ പ്രസവ വേദന ഇല്ലല്ലോ. അതേ സമയത്ത് അതിനെ തുടർന്നിട്ട് പിന്നീട് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും, അത് വിഷയം വേറെ, ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞു തന്നത്, ഒരു ഗർഭിണിക്ക് പ്രസവ വേദന ഉണ്ടാകാനുള്ള കാരണം എന്തറിയോ? മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, ഒരു ഗർഭിണിയുടെ പ്രസവം അടുത്താൽ ആ ഗർഭിണിയുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും മലക്കുകൾ വന്ന് നിൽക്കുന്നു. ആ മലക്കുകൾ ഈ സ്ത്രീയുടെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ പുറത്തേക്ക് വലിക്കുകയാണ്, പ്രസവിപ്പിക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോ കുഞ്ഞ് പുറത്തേക്ക് വരൂല.
ആ മലക്കുകൾ വലിക്കുമ്പോഴാണ് പ്രസവ വേദനയുണ്ടാവുക. പക്ഷേ ആ വലിക്കുന്ന സമയത്ത് ആ കുഞ്ഞ് പുറത്തേക്ക് വരൂല. ആ കുഞ്ഞ് പുറത്തേക്ക് വരാതിരിക്കുമ്പോ മലക്കുകളോട് ഏൽപ്പിച്ചത് അല്ലാഹുവല്ലേ ആ കുഞ്ഞിനെ പുറത്തു കൊണ്ടുവരാൻ. പക്ഷേ മലക്കുകൾ അങ്ങ് വലിക്കുമ്പോ കുഞ്ഞ് പുറത്തേക്ക് വരാൻ കൂട്ടാക്കൂല. കാരണം കുഞ്ഞിയുടെ തീരുമാനമാണ്, അല്ല എന്നെ വിളിച്ചാലേ ഞാൻ പുറത്തേക്ക് വരൂ. മലക്കുകൾ പോയിട്ട് അല്ലാഹുവിനോട് പരാതി പറയാണ്, യാ റബ്ബി, ഓ റബ്ബേ, ആ കുഞ്ഞ് പുറത്തേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല. അപ്പോഴാണ് മലക്കുകൾ പറയുന്നത്, മലക്കുകളോടല്ല പറയാണ്, എന്നാ പിന്നെ ഞാനങ്ങ് നോക്കട്ടെ, അല്ലാഹു തആല ഗർഭപാത്രത്തിലുള്ള കുഞ്ഞിനെ വിളിക്കുകയാണ്, അബ്ദി, ഓ എന്റെ അടിമ, മൻ അനാ. ആ ചോദ്യം അല്ലാഹു തആല നൗഫൽ സഖാഫിയോടും ചോദിച്ചിട്ടുണ്ട്. നൗഫലിന്റെ സംസാരം കേൾക്കുന്ന നിങ്ങളോട് എല്ലാവരോടും ഗർഭപാത്രത്തിലുള്ള സമയത്ത് ചോദിച്ചിട്ടുണ്ട്, അബദീ, എന്റെ മലക്കുകൾ വന്നിട്ട് വിളിക്കുമ്പോ പുറത്തേക്ക് വരാത്ത അടിമ, മൻ അനാ, ആരാണെടാ ഞാൻ? അല്ലാഹുവിന്റെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഗർഭപാത്രത്തിലുള്ള കുഞ്ഞ് മറുപടി പറയാണ്, അന്തല്ലാഹുല്ലദി ലാ ഇലാഹ ഇല്ലാ അന്ത. ആ ദിക്കർ ഉമ്മാന്റെ ഗർഭപാത്രത്തിലിരിക്കെ ഞാൻ ദിക്കർ ചൊല്ലിയിട്ടുണ്ട്, ഉമ്മാന്റെ ഗർഭപാത്രത്തിലിരിക്കെ നിങ്ങളും ദിക്കർ ചൊല്ലിയിട്ടുണ്ട്. അല്ലാ ചോദിച്ചതാണ്, അബ്ദി, ഓ എന്റെ അടിമ, ഞാൻ ആരാണ്? ഇമാം ശൈഖ് അബ്ദുർ റഹ്മാൻ സഫൂരി തങ്ങളവിടെ നുസ്ഹത്തുൽ മജാലിസ് വ മുൻതഖബുൻ നഫായിസ് എന്ന കിതാബിൽ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം രേഖപ്പെടുത്തിയത് കാണാം. അപ്പൊ ഈ കുഞ്ഞ് മറുപടി പറയാണ്, ഞാൻ ആരാണെന്ന് റബ്ബ് ചോദിച്ചപ്പോ അന്തല്ലാ, നീ അല്ലാഹുവാണ്. അപ്പൊ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞ് അല്ലാന്റെ പേര് പറഞ്ഞിട്ടുണ്ട്, അല്ലാന്റെ പേര് പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല ദിക്കറും കൂടി ചൊല്ലിവിട്ടുണ്ട്. ഏതാ ദിക്കറ്? ലാ ഇലാഹ ഇല്ല അന്ത, ഓ അല്ലാഹുവേ, നീയല്ലാതെ ആരാധനക്കർഹനില്ല. ആ ദിക്കറ് ചൊല്ലിയ കുഞ്ഞാണ്. അപ്പോഴാണ് ഈ അല്ലാന്റെ പേരങ്ങുച്ചരിക്കുമ്പോഴേക്ക് ആ കുഞ്ഞ് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ സുജൂദ് ചെയ്യുന്നു. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഉമ്മാന്റെ ഉദരത്തിൽ നിന്ന് കുഞ്ഞ് പുറത്തേക്ക് വരുമ്പോ ആദ്യം വരുന്നത് തലയാണോ കാലാണോ? നിങ്ങളെല്ലാവരും പറയൂ, നിങ്ങളെല്ലാവരും പറയും, കാലല്ല ഉസ്താദേ, തലയാണ്. എന്നാൽ എത്ര പേരാണ് ചിന്തിച്ചിട്ടുള്ളത്, എന്തേ ആദ്യം പുറത്തേക്ക് വരുമ്പോ കാല് വരാത്തതെന്തേ, എന്തേ ആദ്യം വരുമ്പോ തല വരുന്നതെന്തേ? ആ കുഞ്ഞ് വെറുതെയല്ല ആദ്യം തല പുറത്തിട്ട് വരുന്നത്. പിന്നെ ഉമ്മാന്റെ ഗർഭപാത്രത്തിലിരിക്കെ അള്ളക്കു അടിമയെ വിളിച്ചില്ലേ, ഓ എന്റെ അടിമ, ഞാൻ ആരാണടാ? അപ്പൊ അള്ളാ എന്ന് പറഞ്ഞപ്പോ, ആ അള്ളാന്റെ പേര് പറഞ്ഞപ്പോ ഉമ്മാന്റെ ഗർഭപാത്രത്തിലുള്ള കുഞ്ഞ് അള്ളാന്റെ അടിമ, ആ ഉമ്മാന്റെ ഗർഭപാത്രത്തിലങ്ങ് സുജൂദ് ചെയ്തു. ആ സുജൂദ് ചെയ്തപ്പോ അതേ തലയാണ് ആദ്യം പുറത്തേക്ക് വരിക. അപ്പൊ ഉമ്മാന്റെ ഉദരത്തിൽ നിന്ന് കുഞ്ഞ് പുറത്തേക്ക് വരുന്നത് അല്ലാഹുക്ക് സുജൂദ് ചെയ്തിട്ടാണ്. ചോദിക്കട്ടെ ഉമ്മമാരെ, ആ സുജൂദ് ചെയ്തിട്ട് ഉമ്മാന്റെ ഗർഭപാത്രം എന്ന് പറഞ്ഞാൽ വളരെ ഇടുങ്ങിയതാണല്ലോ, നമ്മുടെ വീട് പോലെ വിശാലമല്ലല്ലോ, നമ്മുടെ റൂമുകളെ പോലെ വിശാലമല്ലല്ലോ, നമ്മുടെ പള്ളികളെ പോലെ വിശാലമല്ലല്ലോ, അതൊരു ചെറിയ ഇടുങ്ങിയ സ്ഥലമാണല്ലോ. എന്നാലും ചോദിക്കട്ടെ, അത്രയും ഇടുങ്ങിയ സ്ഥലത്ത് ഈ കുഞ്ഞ് അള്ളാന്റെ പേര് കേട്ടപ്പോ ആ കുഞ്ഞ് സുജൂദ് ചെയ്തുവെങ്കിൽ ചോദിക്കട്ടെ ഉമ്മമാരെ, ആ നിങ്ങളുടെ ആൺകുട്ടി വലുതായതിന് ശേഷം അതേ ദീനാര് നഗരിലെ പള്ളിയുടെ സുബഹിനേ സമയത്ത് പള്ളിയിൽ നിന്ന് ഹയ്യാല സ്വലാ
നിസ്കാരത്തിലേക്ക് വരൂ. ഹയ്യാനൽ ഫലാ, വിജയത്തിലേക്ക് വരൂ എന്ന വിളിയാളം കേൾക്കുമ്പോ എന്തേ നിങ്ങളുടെ ഈ ആൺകുട്ടി പള്ളിയിൽ സുബഹി ജമാഅത്തിന് വരാത്തതെന്തേ ഉമ്മമാരെ? പോരാ, ഇനി ഒന്നും കൂടി ചിന്തിച്ചോ. അല്ലാ ആരാണെന്ന് ചോദിച്ചപ്പോ അന്തല്ലാ, നീ അല്ലാഹുവാണെന്ന് പറഞ്ഞ് ദിക്ര ചൊല്ലിയ കുഞ്ഞാണല്ലോ ഗർഭപാത്രത്തിലുള്ള സമയത്ത് എന്റെ ആ കുട്ടി എല്ലാ വെള്ളിയാഴ്ച രാവ് നമ്മുടെ പള്ളിയിൽ സ്വലാത്ത് മജ്‌ലിസ് നടക്കുമ്പോ, ദിക്ര മജ്‌ലിസ് നടക്കുമ്പോ ആ കുട്ടി എന്തേ സ്വലാത്ത് മജ്‌ലിസിന് വരാത്തത്? ആ കുട്ടി എന്തേ ദിക്ര മജ്‌ലിസിന് വരാത്തത്? അതിന് കാരണം പറയട്ടെയോ ഉമ്മമാരെ, ഗർഭപാത്രത്തിൽ ആ കുഞ്ഞ് സുജൂദ് ചെയ്തിട്ടുണ്ട് െങ്കിലും ആ സുജൂദിനെ നിങ്ങൾ പിന്നീട് പതിവാക്കിച്ചില്ല, ആ ദിക്ര നിങ്ങൾ പിന്നീട് പതിവാക്കിച്ചില്ല, മറിച്ച് നിങ്ങൾ ആ കുട്ടിക്ക് മ്യൂസിക് പാട്ട് കേൾപ്പിച്ചു, നിങ്ങൾ ആ കുട്ടിക്ക് ഹറാമിന്റെ പാട്ട് കേൾപ്പിച്ചു. ചോദിക്കട്ടെ, ഉമ്മമാരോട് ചോദിക്കട്ടെ, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സാധുവായ എന്റെ ഉമ്മയുടെ ഉമ്മ എന്റെ മാമ അല്ലാഹു തആല അവർക്കൊക്കെ ആഫിയത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. എന്റെ കളസയിലെ തറവാട് വീട്ടിൽ ആ ഉമ്മയുടെ മക്കൾ പ്രസവിച്ച അവരുടെ ആ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുന്നത് ആ വല്യമ്മയാണ്, ആ മാമയാണ് കുളിപ്പിക്കുന്നത്. ഞാൻ ഇപ്പോഴും അത് കേൾക്കുകയാണ്. എങ്ങനെയാണ് കുളിപ്പിക്കുന്നത്? കുളിപ്പിക്കുന്ന സമയത്ത് പറയാണ്, نور محمد صلى الله لا إله إلا الله അള്ളാന്റെ പേര് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ കുളിപ്പിച്ചു കൊണ്ടിരുന്നത് അള്ളാന്റെ പേര് പറഞ്ഞിട്ട് ആ കുട്ടിയെ ഉറക്കിക്കുന്നത് സുബ്ഹാനല്ലാഹ്. ഉമ്മാന്റെ പഴയ ഒരു തുണിയില്ലേ, ആ തുണിയെ നമ്മുടെ നാട്ടിൽ ജോലിക എന്ന് പറഞ്ഞു. അതായത് ആ കുട്ടിയെ കിടത്താനായി ഉറക്കാനായി ഉപയോഗിക്കുന്ന ആ അതിനാണ് ജോലിക എന്ന് പറയാം. ഇവിടെ എന്താ പറയാ, ഉമ്മാക്ക് ചെയ്യാതെ സുജൂദിൽ നിന്ന് തല ഉയർത്തൂല. മഹാനവരികളുടെ ഒറ്റ സുജൂദിൽ പോലും ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാതെ തലയിൽ നിന്ന് സുജൂദിൽ നിന്ന് തല ഉയർത്തൂല. അപ്പോഴല്ലേ ചോദിക്കുന്നത് എന്റെ അങ്ങനെ. മഹാനവരികൾ പറയാണ്, ഞാൻ ഇത്രയും വലിയ സ്ഥാനത്തേക്ക് എത്താനുള്ള കാരണം എന്റെ ഉമ്മയാണ്. എന്റെ കാരണം, മഹാനവരികളുടെ ചെറുപ്പത്തിൽ തന്നെ ഉപ്പ മരണപ്പെട്ടുപോയി, പിന്നെ ഉപ്പ ചെയ്യേണ്ടതും ഉമ്മയാണ് പിന്നീട് ചെയ്തത്, ഉപ്പ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വരെ ഉമ്മയാണ് പിന്നീട് ചെയ്തത്. അങ്ങനെ മഹാനവരികൾ പറയാണ്, ഞാൻ നന്നാകാൻ കാരണം, ഞാൻ ഇത്രയും വലിയ സ്ഥാനത്തെത്താനുള്ള കാരണം അതെന്റെ ഉമ്മയാണ്. കാരണം എന്താണെന്നറിയോ? ഉമ്മ എന്നെ വിളിച്ചുണർത്തു. സുബഹി ബാങ്കൊടുക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് എന്റെ ഉമ്മ എന്നെ വിളിച്ചുണർത്തു. എന്നിട്ട് എന്നോട് പറയും, മോനെ അഹമ്മദേ ഉദു എടുത്തു വാ മോനെ. അങ്ങനെ ഞാൻ പോയിട്ട് ഉദു എടുത്തു വരും. എന്റെ ഉമ്മ അവിടെ നിങ്ങനെ രണ്ടരക്കയത്ത് തഹജ്ജുദ് നിസ്കരിക്കുകയാണ്. ഉമ്മ നിസ്കരിക്കുന്നതിന്റെ തൊട്ടിപ്പുറത്ത് മുസല്ല വിരിക്കും. എന്നോട് പറയും, മോനെ അഹമ്മദേ രണ്ടരക്കയത്ത് തഹജ്ജുദ് നിസ്കരിച്ചോ. എപ്പോഴാണിത്? മഹാനവരികൾക്ക് ഏത് വയസ്സുള്ള സമയത്താണ്? ഏഴ് വയസ്സുള്ള സമയത്ത് തന്നെ ഉമ്മ മഹാനവരികളെ തഹജ്ജുദ് നിസ്കരിക്കാൻ പഠിപ്പിച്ചു. തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞാൽ മഹാനവരികൾ പറയാണ്, എന്റെ ഉമ്മ എന്റെ കയ്യിൽ അതേ മുസഹഫ് തന്നിട്ട് പറയും, മോനെ അഹമ്മദേ സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ ഖുർആൻ ഓതിക്കോ. അങ്ങനെ ഞാൻ സുബഹി ബാങ്ക് കൊടുക്കുന്നത് വരെ ഞാൻ എവിടുന്ന് ഖുർആൻ ഓതുകയാണ്. എന്നിട്ടതാ സുബഹി ബാങ്ക് അവിടുന്ന് കൊടുക്കുന്നു. ആ സുബഹി ബാങ്ക് കൊടുത്ത ഉടനെ എന്റെ ഉമ്മ വീട്ടിൽ തന്നെ നിസ്കരിക്കും.
സ്ത്രീകളെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഉമ്മമാരെ നല്ല സംഭാവന നിക്ഷേപിക്കുക. അള്ളാഹു തആല മുഴുവൻ ആളുകളുടെ എല്ലാ സദുദ്ദേശങ്ങളും അള്ളാഹു നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. അങ്ങനെ എന്റെ ഉമ്മ അവിടെ വെച്ച് തന്നെ നിസ്കരിക്കുകയാണ്. കാരണം എന്റെ ഉമ്മ സുന്നിയാണ്, എന്റെ ഉമ്മ സുന്നത്ത് ജമാഅത്തിൽ പെട്ടവരാണ്. പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന പരിചയം ഉമ്മാക്കില്ല. അങ്ങനെ എന്റെ ഉമ്മ അവിടെ വെച്ച് തന്നെ നിസ്കരിക്കുന്നു. എന്നിട്ട് ഉമ്മാന്റെ നിസ്കാരം കഴിഞ്ഞാൽ എന്റെ ഉമ്മ എന്നെ കൈപിടിച്ചിട്ട് പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. സുബ്ഹി ജമാഅത്തിന് എന്റെ ഉമ്മ വീട്ടിൽ തന്നെ നിസ്കരിക്കുന്നു, ഉമ്മ പള്ളിക്ക് പോകുന്നില്ല. കാരണം ഉമ്മാക്കറിയാം പെണ്ണ് ജുമയക്കോ ജമാഅത്തിനോ പോകേണ്ടവളല്ല എന്ന്. പക്ഷെ എന്റെ ഉമ്മ എന്ത് ചെയ്യും? എന്റെ കൈപിടിച്ചിട്ട് എന്റെ ഉമ്മ എന്നെ നേരെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് എന്റെ ഉമ്മ എന്നെ പള്ളിയിലങ്ങ് പ്രവേശിപ്പിച്ചതിന് ശേഷം എന്റെ ഉമ്മ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒളിച്ചിരിക്കും. അന്യ പുരുഷന്മാര് കാണാത്ത സ്ഥലത്ത് എന്റെ ഉമ്മ ഒരു മറയുടെ പിന്നിൽ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് എന്റെ ഉമ്മ എന്റെ നിസ്കാരം തീരുന്നത് വരെ കാത്തിരിക്കും. എന്റെ നിസ്കാരം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പള്ളിയിൽ നിന്ന് പുറത്തു വന്നാ എന്റെ ഉമ്മ മറയിൽ നിന്ന് പുറത്തങ്ങ് വന്നിട്ട് എന്റെ കൈപിടിച്ചിട്ട് എന്റെ ഉമ്മ എന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അങ്ങനെ എന്നെ വളർത്തിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇത്രയും വലിയ സ്ഥാനത്തേക്ക് എത്താനുള്ള കാരണം. അതുകൊണ്ടാണ് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരൊറ്റ സുജൂദിൽ പോലും ഉമ്മാക്ക് ദുആ ചെയ്യാത്ത സുജൂദില്ല. അതുകൊണ്ട് സർവ ഉമ്മമാരോടും ഉപ്പമാരോടും മക്കളെ നന്നാക്കി വളർത്തുന്നതിൽ വലിയ ശ്രദ്ധ കാണിക്കണേ. ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. വിഷമമില്ലെങ്കിൽ എല്ലാ മോമിനീങ്ങളും എണീറ്റ് നിൽക്കണം, എല്ലാ മോമിനീങ്ങളും ഇറങ്ങി താഴോട്ട് വരണം. ഒരു മൂന്ന് സ്വലാത്ത് ചൊല്ലിയിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. ഒരു സദസ്സിന്റെ ഏറ്റവും വറക്കത്തുള്ള നേരം അതാ വഅദിന്റെ അവസാന നേരത്താണ്. ആ നേരം വരെ അല്ലാഹു തആല പ്രതീക്ഷിച്ചിരിക്കും ആ മുഅ്മിനീങ്ങളെ ദുആക്ക് ആമീൻ ദുആക്ക് ഉത്തരം കൊടുക്കാൻ. അതുകൊണ്ട് ഒരാളും മാറി നിൽക്കരുത്, എല്ലാ മുഅ്മിനീങ്ങളും നടുത്തേക്ക് വരണം. അല്ലാഹുവേ സാധുക്കളായ നമ്മുടെ സദസ് ദുആക്ക് ഉത്തരം കിട്ടുന്ന സദസ്സാക്കി തരണേ റഹ്മാനേ, രക്ഷിതാക്കളെ. അതുകൊണ്ട് മക്കളെ കാര്യം നന്നായി ശ്രദ്ധിച്ചാൽ ആ മക്കൾ കൃത്യമായും നിസ്കരിക്കുന്ന മക്കളായാൽ, തങ്ങന്മാരെ ചീത്ത പറയാത്ത മക്കളായാൽ, ആലിമീങ്ങളെ ചീത്ത പറയാത്ത മക്കളായാൽ, ഇന്ന് വാട്സപ്പുകളിലും ഫേസ്ബുക്കുകളിലും സ്വന്തം താല്പര്യങ്ങളിൽ വഴങ്ങിയിട്ട് വരെ തങ്ങന്മാരെ ചീത്ത പറയുന്ന കാലമാണ്, ആലിമീങ്ങളെ ചീത്ത പറയുന്ന കാലമാണ്. നമ്മുടെ മക്കൾ തങ്ങന്മാരെ ചീത്ത പറഞ്ഞ് ആലിമീങ്ങളെ ചീത്ത പറഞ്ഞ് ഈമാനില്ലാതെ ചത്തുപോയാ സഹിക്കാൻ കഴിയുമോ ഉപ്പമാരെ ഉമ്മമാരെ? അതുകൊണ്ട് നമ്മുടെ മക്കളെ തങ്ങന്മാരെ ബഹുമാനിക്കുന്ന മക്കളാക്കിയിട്ട്, ആലിമീങ്ങളെ ബഹുമാനിക്കുന്ന മക്കളാക്കിയിട്ട്, പുരുഷന്മാരെ നിങ്ങൾ സുബ്ഹി ജമാഅത്തിന് പള്ളിയിൽ വരുമ്പോ നിങ്ങളുടെ ആൺകുട്ടിയില്ലേ, അത് ചെറിയ മോനാണെങ്കിലും ആ മോനെ എങ്ങ് വിളിച്ചുണർത്തിയിട്ട് ഏതായാലും നിങ്ങൾ പള്ളിയിൽ വരുന്നുണ്ടല്ലോ, നിങ്ങളുടെ കാലത്തിന് ശേഷം നിങ്ങളുടെ മകനതാ പള്ളിയിൽ വന്ന് നിസ്കരിക്കണം. ആ മകൻ പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോ ചിലപ്പോ നിങ്ങൾ പള്ളിക്കാട്ടിലെ ഒരു കബറിൽ ഇങ്ങനെ കിടക്കുകയാണ്. ആ കിടക്കുന്ന സമയത്ത് ഒരു കാലത്ത് നിങ്ങൾ പള്ളിയിൽ വന്ന് നിസ്കരിച്ച സ്ഥലമാണ് ആ സ്ഥലത്ത് നിങ്ങളുടെ പൊന്നുമോനെ നിസ്കരിക്കുന്നത്. പള്ളിക്കാട്ടിന്റെ കബറിൽ കിടന്നിട്ട് നിങ്ങളെങ്ങ് കാണുമ്പോ എന്തൊരു സന്തോഷമല്ലേ? അതിനേക്കാളും വലിയ സമ്പത്ത് വേറെയുണ്ടോ? ഏ
ഫ്ലാറ്റ് ഫ്ളാറ്റുകളൊന്നും വലിയ സമ്പത്തല്ല, വാഹനങ്ങളൊന്നും വലിയ സമ്പത്തല്ല, ബിൽഡിംഗുകളൊന്നും വലിയ സമ്പത്തല്ല, കൃഷിയിടങ്ങളൊന്നും വലിയ സമ്പത്തല്ല. എത്ര ഭൂമിയുണ്ടായാലും എത്ര കോടിക്കണക്കിന് മുതലുണ്ടായാലും മക്കള് നല്ലവരല്ലേ, ആശ്രത്തിൽ വിരൽ കടിച്ചു പോകും കേട്ടോ. നമ്മുടെ മക്കള് വ്യഭിചാരികളാകരുതേ. ഓ രക്ഷിതാക്കളെ, നമ്മുടെ പെൺമക്കള് വഴിതെറ്റാൻ പ്രധാനപ്പെട്ട കാരണം 10ാം ക്ലാസ് കഴിയുമ്പോഴേക്ക് അവളതാ +1-ൽ പഠിക്കാൻ പോകുമ്പോഴേക്ക് നീയതാ അവളെ കയ്യിൽ ഒരു മൊബൈൽ കൊടുത്തു. വേണ്ട വേണ്ട, പെൺകുട്ടി നന്നാകണ്ടേ, മൊബൈൽ കൊടുക്കണ്ട. ചില പെൺമക്കൾ സ്കൂട്ടർ ഓടിക്കുന്നവരുണ്ട്, ചില പെൺകുട്ടികൾ അതാ സ്കൂട്ടി വിടുന്നവരുണ്ട്, ചില സ്ത്രീകൾ അതാ വാഹനം ഓടിക്കുന്നവരുണ്ട്. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് ഒരു സ്ത്രീ ഒരു പെണ്ണ് വാഹനത്തിന്റെ കടിഞ്ഞാണ് പിടിച്ചാൽ അന്നത്തെ വാഹനം മൃഗമാണ്, ഇന്നത്തെ വാഹനം കാറാണ്. അന്നത്തെ സ്റ്റേറിംഗ് കടിഞ്ഞാനാണ്, ഇന്നത്തെ സ്റ്റേറിംഗ് വെർജിനൽ സ്റ്റേറിംഗ് ആണ്. ഹബീബായ തങ്ങൾ പഠിപ്പിച്ചത് എന്താണ്? ഒരു വാഹനത്തിൻ അതേ ഒരു മൃഗത്തിന്റെ കടിഞ്ഞാൻ ഒരു പെണ്ണ് പിടിക്കുന്ന കാലം വന്നാൽ അത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. അന്നത്തെ മൃഗത്തിന്റെ കടിഞ്ഞാന് പിടിക്കലാണ് ഇന്നത്തെ വാഹനത്തിന്റെ സ്റ്റേറിംഗ് പിടിക്കൽ. അതുകൊണ്ട് 10ാം ക്ലാസ് പാസ്സായാൽ അതേ ഡിഗ്രി കോളേജിന് പോകാം. നിങ്ങളുടെ പെൺകുട്ടികൾക്ക് വാഹനം വാങ്ങി കൊടുക്കല്ലേ? മഹാന്മാരായ മുസ്ലിം പണ്ഡിതന്മാരെ നേതൃത്വം നൽകുന്ന ദീനീ സ്ഥാപനങ്ങളില്ലയോ? ആ സ്ഥാപനങ്ങളിൽ നമ്മുടെ പെൺമക്കളെ പോയി ചേർത്തി പഠിപ്പിച്ചാൽ അവർക്കൊരു അന്യ ചെറുപ്പക്കാരനോടും ബന്ധമുണ്ടാകൂല, ഒരന്യ പുരുഷനോടും ബന്ധമുണ്ടാകൂല. ആ നിനക്ക് നല്ല മക്കളായി വളർത്തിയാൽ ഉമ്മമാരെ ഉപ്പമാരെ നാമതാ മരണപ്പെട്ട് കബറിലങ്ങ് കഴിയുമ്പോ, ആരുമില്ലാത്ത കബറിലങ്ങ് കിടക്കുമ്പോ, വെള്ളിയാഴ്ച ജുമാക്ക് വരുന്ന നമ്മുടെ മകൻ, ആ മകൻ ജുമാ നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ ചിന്തിക്കുകയാണ്, യാ അല്ലാ എന്റെ ഉപ്പയും എന്റെ ഉമ്മയും എത്ര കണ്ട് എന്നെ വളർത്തിയവരാണ്, അവരെ സമ്പത്ത് മുഴുവനും എന്നിൽ ചെലവാക്കിയവരാണ്. ഇപ്പോൾ എന്റെ കയ്യിൽ ധാരാളം സമ്പത്തുണ്ട്, പക്ഷേ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. അവരിതാ കബറിൽ കിടക്കുകയാണ്, പക്ഷേ എനിക്കൊന്ന് കഴിഞ്ഞു. അവരെ നേരെ കബറിന്റെ അടുത്തേക്ക് അങ്ങ് ചെന്നു, അല്ലാഹുവേ ഈ കബറിന്റെ ഉള്ളിൽ എന്റെ ഉപ്പ കിടക്കുകയാൽ, ഈ കബറിന്റെ ഉള്ളിൽ എന്റെ ഉമ്മ കിടക്കുകയാണ്, ആ ഉപ്പാന്റെ പേരിലും ഉമ്മാന്റെ പേരിലും ഒരു യാസീനങ്ങ് ഓതുന്നു, ഒരു ഫാത്തിഹയങ്ങ് ഓതുന്നു, 3 ഖുൽഹു അല്ലാഹു അഹദങ്ങ് ഓതുന്നു, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖങ്ങ് ഓതുന്നു, ഖുൽ അഊദു ബിറബ്ബിൻ നാസങ്ങ് ഓതുന്നു. അതങ്ങ് ഓതിയിട്ട് യാ അല്ലാ, ഈ ഓതിയതിന്റെ പ്രതിഫലം ഈ കബറിൽ കിടക്കുന്നെന്റെ ഉപ്പാക്ക് എത്തിക്കണേ അല്ലാ, ഈ കബറിൽ കിടക്കുന്നെന്റെ ഉമ്മാക്ക് എത്തിക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ കിട്ടിയാൽ അതിനേക്കാളും വലിയ ഭാഗ്യം വേറെയുണ്ടോ ഉപ്പമാരെ, വേറെയുണ്ടോ ഉമ്മമാരെ? അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ നമുക്ക് മക്കൾ കാരണമായി തല താഴ്ത്തിയിട്ട് റോട്ടിലൂടെ നടക്കാൻ നീ അവസരം തരല്ലേ അല്ലാ. അതിന്നയാളെ മക്കളാണെന്ന് പറയുമ്പോ ഇസ്സത്തോടെ തല ഉയർത്തി നടക്കാൻ കാരണമാകുന്ന മക്കളാക്കണിയല്ലോ നമ്മുടെ മക്കളെ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണിയല്ലോ. അല്ലാഹു തആല നമ്മുടെ ഈ സദസ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ.
നമുക്ക് ദുആ ഇരുന്നിട്ട് പോവാം. അബൂ ദുജാന റളിയല്ലാഹു അൻഹു പ്രഗൽഭരായ സ്വഹാബിയാണ്. ആ മഹാനവരികൾ അഞ്ചു നേരത്തെ നിസ്കാരത്തിനും പള്ളിയിൽ വരും, പക്ഷേ ദുആക്കിരിക്കാറില്ല. എന്ത് കാരണം? കൂട്ടുപ്രാർത്ഥന വിദഅത്തായത് കൊണ്ടൊന്നുമല്ല, മഹാനവരികൾ സുന്നിയല്ലാത്തത് കൊണ്ടല്ല. എന്താണ്? മഹാനവരികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ചോദിച്ചു, അല്ല അബൂ ദുജാന, നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ദുആയുണ്ടല്ലോ, നിങ്ങൾ ആ ദുആക്ക് ഇരിക്കാറില്ലല്ലോ, പെട്ടെന്ന് എണീറ്റ് പോകാറുണ്ടല്ലോ. അപ്പൊ മഹാനവരികൾ പറഞ്ഞു, ഞാൻ എന്റെ മക്കളെ ഓർത്തിട്ടാണ് നബിയെ. ഹബീബായ തങ്ങൾ ചോദിച്ചു, അതെന്താ അങ്ങനെ? അപ്പൊ പറഞ്ഞു, ഞാൻ ഒരു വളരെ ഫക്കീറാണ്, ദരിദ്രനാണ്, വളരെ പാവപ്പെട്ടവനാണ്. അപ്പൊ ഞാൻ ചിലപ്പോ എന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചിലപ്പോ ഭക്ഷണത്തിന് ഒന്നും കൊണ്ടുപോകാറില്ല. അപ്പൊ മക്കള് വിശന്നിട്ടായിരിക്കും രാത്രി കിടന്നുറങ്ങാ. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയാൽ എന്റെ അപ്പുറത്തെ വീട് ഒരു യഹൂദിയുടെ വീടാണ്. ആ യഹൂദിയുടെ വീട് വളപ്പിലുള്ള ഒരു ഈത്തപ്പഴത്തിന്റെ മരം, അത് എന്റെ വീട്ടു വളപ്പിൽ ഇങ്ങനെ താഴ്ന്നിരിക്കും. അപ്പൊ അതിൽ നിന്ന് ഈത്തപ്പഴം എന്റെ വീട് വളപ്പിൽ ഇങ്ങനെ വീഴും. അപ്പൊ ഞാനിങ്ങനെ നിസ്കാരത്തിന് വന്നാൽ, പള്ളിയിൽ ജമാഅത്തിന് വന്നാൽ, എന്റെ മക്കള് രാവിലെ എണീറ്റാൽ എന്റെ മക്കള് വേഗം വീട് വളപ്പിൽ അങ്ങ് പോയിട്ട് ഈത്തപ്പഴം വീണിട്ടുണ്ടോ നോക്കി അതങ്ങ് എടുത്തിട്ട് കഴിക്കും. അങ്ങനെ ഞാൻ ഒരു ദിവസം പോയി നോക്കുമ്പോ എന്റെ ഒരു മകന്റെ വായിൽ ഈത്തപ്പഴമുണ്ട്. ഞാൻ ആ കൈവിരലങ്ങ് എന്റെ മകന്റെ വായിലങ്ങിട്ട് അതങ്ങ് വലിച്ചെടുത്തു. എന്റെ മകൻ കരഞ്ഞു പോയി. ഞാൻ അപ്പൊ അവനോട് പറഞ്ഞു, മോനെ നീ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ കള്ളനാണ് എന്ന് പറയുന്നത് ഉപ്പയായ എനിക്കത് കേൾക്കാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ വേഗം പോകുന്നു നബിയെ എന്ന് അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പൊ അവരൊക്കെ എത്ര കണ്ടാണ് മക്കളെ ശ്രദ്ധിച്ചത്. അല്ലാഹുവേ, അത്ര കഴിയില്ലെങ്കിലും നമ്മുടെ മക്കളെ കൊണ്ട് നാളെ പരലോകത്ത് നമ്മെ നീ വിജയിപ്പിക്കണേ റഹ്മാനെ. അതിന് കാരണം